നമസ്കാരം എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ന്യൂസ് ഇവനിംഗിലേക്ക് സ്വാഗതം. മുഖ്യമന്ത്രിക്കെതിരായിട്ടുള്ള വധഗൂഢാലോചന കേസിൽ കെ എസ് ശബരിനാഥൻ മുൻ എം എൽ എ അറസ്റ്റിലായിരിക്കുന്ന പശ്ചാത്തലത്തിൽ ഈ വിഷയത്തിൽ ഇപ്പോൾ യൂത്ത് കോൺഗ്രസ് നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രതിഷേധം, അതിൻ്റെ തുടർ നിയമ നടപടികൾ, ഇതിലേക്കാണ് ന്യൂസ് ഇവനിംഗ് ഈ ഘട്ടത്തിൽ കടക്കുന്നത്. മുഖ്യമന്ത്രിക്കെതിരെ വിമാനത്തിലുണ്ടായ പ്രതിഷേധത്തിൽ മുൻ എം എൽ എയും യൂത്ത് കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റുമായ കെ എസ് ശബരിനാഥൻ അറസ്റ്റിലായി. ചോദ്യം ചെയ്യുന്നതിനായി വലിയതുറ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തിയ ശബരിനാഥനെ മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നതിന് തൊട്ടു മുൻപ് അറസ്റ്റ് ചെയ്യുകയായിരുന്നു. അറസ്റ്റിന് പിന്നിൽ ഗൂഢാലോചനയുണ്ടെന്ന് ശബരിനാഥൻ ആരോപിച്ചു. യുവാക്കൾ പ്രതിഷേധം സമാധാനപരമായിട്ട് പ്രതിഷേധം എന്ന് സമാധാനപരമായി യൂത്ത് കോൺഗ്രസ് നടത്തിയ ഒരു ഇതിന് സംഘടനാ തീരുമാനമെടുത്തു. അറസ്റ്റിനെ തുടർന്ന് വലിയതുറ പോലീസ് സ്റ്റേഷന് മുന്നിലേക്ക് നൂറുകണക്കിന് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പ്രതിഷേധവുമായി എത്തി. സ്റ്റേഷനിലേക്ക് തള്ളിക്കയറാൻ ശ്രമിച്ച പ്രവർത്തകരെ പോലീസ് തടഞ്ഞതോടെ ഉന്തും തള്ളുമായി. വലിയതുറ സ്റ്റേഷനിൽ നിന്ന് വൈദ്യ പരിശോധനയ്ക്ക് കൊണ്ടുപോയ ശബരിനാഥനെ എ ആർ ക്യാമ്പിൽ ചോദ്യം ചെയ്യുകയാണ്. ഇന്ന് തന്നെ ശബരിനാഥനെ കോടതിയിൽ ഹാജരാക്കും. മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കും വരെ അറസ്റ്റ് പാടില്ലെന്ന കോടതിയുടെ നിർദ്ദേശം ഇരിക്കെ വ്യാജ അറസ്റ്റാണ് നടന്നതെന്ന് യൂത്ത് കോൺഗ്രസ് ആരോപിച്ചു. കരിങ്കൊടി കാണിക്കുന്നത് അല്ലെങ്കിൽ കരിങ്കൊടി കാണിക്കണമെന്നൊരു സംഘടനക്കകത്ത് പറയുന്നത് എങ്ങനെയാണ് ഒരാളെ അറസ്റ്റ് ചെയ്യാനുള്ള കാരണമാവുന്നത്? അതെങ്ങനെയാണ് വധശ്രമമാവുന്നത്? അതെങ്ങനെയാണ് ഭീകരപ്രവർത്തനമാവുന്നത്? മുഖ്യമന്ത്രിയുടെ ഭീരുത്വമാണ്. ഒരു കരിങ്കൊടി പ്രതിഷേധത്തെ പോലും ഫേസ് ചെയ്യാനുള്ള ആർജവമില്ലാത്ത കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ ആഭ്യന്തരമന്ത്രിയുടെ ഭീരുത്വമാണ്. കെ എസ് ശബരിനാഥിനെതിരായ പോലീസ് നടപടിയെ ഇടതുമുന്നണി കൺവീനർ ഇ പി ജയരാജൻ ന്യായീകരിച്ചു. പോലീസ് അന്വേഷണം നിഷ്പക്ഷമാണെന്നും അക്രമികളെ കോൺഗ്രസ് സംരക്ഷിക്കുകയാണെന്നും ഇ പി ജയരാജൻ കുറ്റപ്പെടുത്തി. പോലീസ് നിഷ്പക്ഷവും നീതിപൂർവമായിട്ടാണ് പ്രവർത്തിക്കുക. ഒരു കുറ്റവാളിയെയും പോലീസ് സംരക്ഷിക്കുന്നതല്ല, നിയമം നിയമമായിട്ട് തന്നെ പോകും. ശബരിനാഥന്റെ അറസ്റ്റ് സർക്കാരിന്റെ ഗൂഢാലോചനയുടെ ഫലമാണെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ആരോപിച്ചു. വൈര്യനിര്യാതന ബുദ്ധിയോടുകൂടിയാണ് സർക്കാർ പ്രവർത്തിക്കുന്നതെന്നും പ്രതിപക്ഷ നേതാവ് കുറ്റപ്പെടുത്തി. മുൻ എം എൽ എ ശബരിനാഥിനെ വിമാനത്തിലെ സംഭവവുമായി ബന്ധപ്പെട്ട് അറസ്റ്റ് ചെയ്തത് സർക്കാരിന്റെ ഉന്നത തലത്തിലുള്ള ഒരു ഗൂഢാലോചനയുടെ ഭാഗമാണ്. മനഃപൂർവമായി ഒരു വധശ്രമ കേസിൽ ഉൾപ്പെടുത്തിയിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ ഈ വിമാനത്തിലുണ്ടായ സംഭവവുമായി ബന്ധപ്പെട്ട കുട്ടികൾക്കെതിരായി പ്രതിഷേധം പ്രതിഷേധം എന്ന് പറഞ്ഞതിന്റെ പേരിലാണ് വധശ്രമത്തിന് കേസെടുത്തത്. അവരുടെ കയ്യിൽ ഒരു ആയുധവും ഉണ്ടായിരുന്നില്ല, അത് കേവലം പ്രതിഷേധം മാത്രമായിരുന്നു എന്ന് അവർക്ക് ജാമ്യം നൽകിക്കൊണ്ട് കേരള ഹൈക്കോടതി തന്നെ പറഞ്ഞതാണ്. വീണ്ടും അതേ കേസിൽ ഒരു മുൻ എം എൽ എയെ കൂടി ഉൾപ്പെടുത്തിയിരിക്കുകയാണ്. വൈരനിര്യാതന ബുദ്ധിയോടുകൂടിയാണ് സർക്കാർ ഇവിടെ പ്രവർത്തിക്കുന്നത്. കേരളത്തിൽ ചങ്ങലയ്ക്ക് ഭ്രാന്ത് പിടിച്ച പ്രതീതിയാണെന്ന് കെ സി വേണുഗോപാൽ വിമർശിച്ചു. കേന്ദ്രത്തിൽ മോദി ചെയ്യുന്നതാണ് കേരളത്തിൽ പിണറായി വിജയൻ ചെയ്യുന്നതെന്നും കെ സി വേണുഗോപാൽ പറഞ്ഞു. ശബരിനാഥനെ പോലെയുള്ള ആളെ അറസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ ഇത് ചങ്ങലയ്ക്ക് ഭ്രാന്ത് പിടിച്ച പ്രതീതിയാണ്. ഇതിപ്പോൾ കേരളത്തിൽ ഭരണരംഗത്ത് നിയമസമാധാനം പാലിക്കാൻ ഉത്തരവാദപ്പെട്ട ഗവൺമെന്റും മുഖ്യമന്ത്രിയും അതെല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ട് തനിക്കെതിരെ വരുന്ന വിമർശനങ്ങളെ കേൾക്കാൻ സഹിഷ്ണുതയില്ലാതെ അസഹിഷ്ണുതയുടെ മൂർത്തിയായിട്ട് പിണറായി വിജയൻ മാറിയിരിക്കുകയാണ്. അതിന്റെ ഭാഗമായിട്ട് എന്തൊക്കെയോ കാട്ടിക്കൂട്ടുകയാണ്. എ ആർ ക്യാമ്പിന് മുന്നിൽ നിന്ന് ഷെഫീദ് റാവുത്തർ, വി എ ഗിരീഷ് ഞങ്ങളുടെ പ്രതിനിധികൾ ചേരുന്നു. അതോടൊപ്പം തന്നെ കോടതിക്ക് പുറത്തു നിന്ന് ആദിൽ പാലോടും നമുക്കൊപ്പം വിശദാംശങ്ങൾ പങ്കുവെക്കാൻ ചേരുന്നുണ്ട് ഈ മണിക്കൂറിൽ. ഷെഫീദ്, ഇപ്പോഴീ എ ആർ ക്യാമ്പിൽ എത്തിച്ച കെ എസ് ശബരിനാഥിനെ ചോദ്യം ചെയ്യുകയായിരുന്നല്ലോ. ചോദ്യം ചെയ്യൽ പൂർത്തിയായോ? ശബരിനാഥൻ എപ്പോൾ കോടതിയിൽ എത്തിക്കും? ഏറ്റവും ഒടുവിൽ നമുക്കറിയാൻ കഴിയുന്ന ഇക്കാര്യത്തിൽ റിമാൻഡ് റിപ്പോർട്ട് തയ്യാറാക്കുന്നതിൻ്റെ കാലതാമസമാണ് ഇപ്പോൾ പോലീസ് ഉള്ളത് എന്നുള്ളതാണ്. അത് കഴിഞ്ഞാലുടൻ അദ്ദേഹത്തെ കെ എസ് ശബരിനാഥിനെ തിരുവനന്തപുരം ജില്ലാ സെഷൻസ് കോടതിയിൽ ഹാജരാക്കും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ലഭിക്കുന്ന വിവരം. അതിൽ എന്തെങ്കിലും മാറ്റമുണ്ടോ എന്നുള്ള കാര്യത്തിൽ പോലീസ് ഇതുവരെയും പറഞ്ഞിട്ടില്ല. കെ എസ് ശബരിനാഥിനെ ചുമത്തിയിരിക്കുന്ന കുറ്റം വധശ്രമവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ക്രിമിനൽ ഗൂഢാലോചനയാണ്. അത് വലിയ വകുപ്പാണ് ചുമത്തിയിട്ടുള്ളത്. അതിനെതിരെയാണ് യൂത്ത് കോൺഗ്രസ് ആദ്യഘട്ടത്തിൽ പോലും പ്രതിഷേധം ഉന്നയിച്ചത്. ഇന്നത്തെ മുഴുവൻ സംഭവങ്ങളും വളരെ ചുരുക്കത്തിൽ പറഞ്ഞാൽ രാവിലെ 10:30 ഏതാണ്ട് 10:25 ശംഖുമുഖം എ സി പിക്ക് മുൻപാകെ ശബരിനാഥൻ ഹാജരാകുന്നു. അദ്ദേഹം കയറിപ്പോകുന്നതിന് മുൻപ് യൂത്ത് കോൺഗ്രസ് നേതൃത്വം
അറിഞ്ഞുകൊണ്ടുള്ള യൂത്ത് കോൺഗ്രസ് നേതൃത്വം ആലോചിച്ചുകൊണ്ട് തീരുമാനിച്ചൊരു പ്രതിഷേധമാണെന്നും കോൺഗ്രസിനെ ഈ പ്രതിഷേധത്തിന് ശേഷം കോൺഗ്രസ് നേതൃത്വത്തെ വിവരമറിയിക്കുകയും ചെയ്തു എന്ന് അദ്ദേഹം പ്രതികരിച്ചു. ശേഷമാണ് അദ്ദേഹം ഈ സ്റ്റേഷനുള്ളിലേക്ക് പോകുന്നത്. അവിടെ പോയതിനു ശേഷം ചോദ്യം ചെയ്യലിൻ്റെ നട ആരംഭിച്ചു എന്നുള്ളതാണ് നിലവിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. 11 മണിയോടുകൂടി തിരുവനന്തപുരം ജില്ലാ സെഷൻസ് കോടതിയിൽ മുൻകൂർ ജാമ്യാപേക്ഷ ഫയൽ ചെയ്യുന്നു. മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കും വരെ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തിരുന്ന കോടതിയുടെ വാക്കാലുള്ള നിർദ്ദേശമുണ്ടാകുന്നു. പിന്നാലെ ഇക്കാര്യത്തിൽ സർക്കാർ അഭിഭാഷകൻ കെ എസ് ശബരിനാഥിനെ നേരത്തെ അറസ്റ്റ് ചെയ്തു, 10:50 അറസ്റ്റ് ചെയ്തു എന്നുള്ള ഒരു കാര്യം അത് കോടതി അറിയിച്ചു. പിന്നാലെ കോടതി ഇക്കാര്യത്തിൽ അറസ്റ്റ് രേഖയടക്കമുള്ള കാര്യങ്ങൾ ഉടൻ തന്നെ ഹാജരാക്കണമെന്ന് പറയുകയും കേസ് പരിഗണിക്കുന്നത് പിന്നീടേക്ക് മാറ്റിവെക്കുകയുമായിരുന്നു. തുടർന്നാണ് യൂത്ത് കോൺഗ്രസ് ഇക്കാര്യത്തിൽ വലിയ ആക്ഷേപവുമായി രംഗത്തെത്തിയത്. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ശംഖുമുഖം ACP ഓഫീസിന് മുൻപിലേക്ക് എത്തുകയും അവരുടെ പ്രതിഷേധമടക്കമുള്ള കാര്യങ്ങൾ അവർ രേഖപ്പെടുത്തുകയും ചെയ്തു. ഇക്കാര്യത്തിൽ അവർ ഉന്നയിക്കുന്ന കാര്യം വ്യാജ അറസ്റ്റാണ് ഇപ്പോൾ നടത്തിയിരിക്കുന്നത്. കാരണം കോടതിയിൽ 11 മണിക്ക് കോടതി പറയുന്നു ആ മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കും വരെ അറസ്റ്റ് പാടില്ല എന്നുള്ളതിന് തൊട്ട് മുൻപ്, ഏതാണ്ട് 10 മിനിറ്റ് മുൻപ് പോലീസ് വ്യാജ അറസ്റ്റ് ഉണ്ടാക്കി എന്നുള്ളതാണ് ഇവരുടെ ഒരു പ്രധാനപ്പെട്ട ആക്ഷേപം. 11 മണിക്ക് ശേഷമാണ് പോലീസ് അറസ്റ്റ് രേഖപ്പെടുത്തിയെന്നും എന്നാൽ 10:50 കോടതിയെ തെറ്റിദ്ധരിപ്പിക്കാനുള്ള ശ്രമം അത് പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടായി എന്നുള്ള കുറ്റപ്പെടുത്തൽ യൂത്ത് കോൺഗ്രസ് നടത്തി. പിന്നാലെ ഷാഫി പറമ്പിൽ അടക്കമുള്ള യൂത്ത് കോൺഗ്രസ് നേതാക്കൾ ACPയെ കണ്ട് സംസാരിച്ച് വന്നതിന് ശേഷം അറസ്റ്റ് ഇൻവിറ്റേഷനിൽ 12.5 എന്നുള്ളതാണ് സമരം എന്നുള്ള ആക്ഷേപം, അവരുടെ ആക്ഷേപം അവർ ആ പേപ്പർ ഉന്നയിച്ചുകൊണ്ട് അല്ലെങ്കിൽ ആ ഇൻവിറ്റേഷൻ ലെറ്റർ ഉന്നയിച്ചുകൊണ്ട് അവർ മുന്നോട്ട് വെക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഇക്കാര്യത്തിൽ അതിനുശേഷമാണ് ശബരിനാഥിനെ വലിയ പ്രതിഷേധം ശംഖുമുഖം ACP ഓഫീസിന് മുൻപിലുണ്ടായി. 2 തവണ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ACP ഓഫീസിലേക്ക് തള്ളിക്കയറി. തുടർന്ന് പോലീസും അതേപോലെ തന്നെ നേതൃത്വവും വലിയ രീതിയിൽ പാടുപെട്ടാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ അനുനയിപ്പിച്ചവരെ ഈ കോമ്പൗണ്ട് പുറത്തേക്ക് മാറ്റിയത്. പിന്നാലെയാണ് കെ എസ് ശബരിനാഥിനെ തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിൽ വൈദ്യപരിശോധനയ്ക്ക് വിധേയമാക്കിയത്. അപ്പോഴും നമ്മൾ കരുതിയത് തൊട്ടടുത്ത നിമിഷം തന്നെ അദ്ദേഹത്തെ കോടതിയിൽ ഹാജരാക്കും എന്നുള്ളതായിരുന്നു. എന്നാൽ അതിന് വിരുദ്ധമായി പോലീസ് കെ എസ് ശബരിനാഥനുമായി AR ക്യാമ്പിലേക്ക് എത്തി. AR ക്യാമ്പിൽ ഇപ്പോൾ ചോദ്യം ചെയ്യൽ നടപടികൾ പുരോഗമിക്കുകയാണ്. 3 മണിക്ക് ഹാജരാക്കും എന്നുള്ളതായിരുന്നു ആദ്യം പറഞ്ഞിരുന്നത്. എന്നാൽ പിന്നീട് അത് 3:30 ആയും ഇപ്പോഴത് 4 മണി കഴിഞ്ഞിരിക്കുന്നു. 4 മണിക്ക് ശേഷമായിരിക്കും ഒരു പക്ഷേ 4 മണി കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ 4:45 കൂടിയായിരിക്കാം ഇവിടെ നിന്ന് ഇറക്കുക എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അത്തരത്തിലുള്ള സാഹചര്യങ്ങളാണ് മുന്നോട്ട് പോകുന്നത്. അതും ഇക്കാര്യത്തിൽ കോടതി പ്രധാനമായും നമ്മൾ ഉന്നയിക്കുന്നത് കോടതി ഏതെങ്കിലും തരത്തിൽ പോലീസിനെ ഇക്കാര്യത്തിൽ വിമർശിക്കുമോ എന്നുള്ളതാണ് നമ്മൾ സൂക്ഷ്മമായി നോക്കുന്നത്. കാരണം ഇതുമായി ബന്ധപ്പെട്ട്, അതായത് ഇതിൻ്റെ നിയമ നടപടിയുമായി ബന്ധപ്പെട്ട് സർക്കാർ അഭിഭാഷകൻ 10:50 അറസ്റ്റ് രേഖപ്പെടുത്തിയെന്ന് നേരത്തെ തന്നെ, അതായത് മുൻപേ അറസ്റ്റ് രേഖപ്പെടുത്തിയെന്ന് കോടതിയിൽ പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് കോടതി അറസ്റ്റ് രേഖകൾ അടക്കമുള്ള കാര്യങ്ങൾ ആവശ്യപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും തരത്തിലുള്ള വ്യാജ അറസ്റ്റ് എന്നുള്ള യൂത്ത് കോൺഗ്രസിൻ്റെ അല്ലെങ്കിൽ സ്വാഭാവികമായിട്ട് യൂത്ത് കോൺഗ്രസിൻ്റെ ആരോപണം അത് കെ എസ് ശബരിനാഥൻ്റെ അഭിഭാഷകനും കോടതിയിൽ ഉന്നയിക്കും. ആ വാദം ഏതെങ്കിലും തരത്തിൽ കോടതി പരിഗണിച്ചുകൊണ്ട് പോലീസിനെതിരെ വിമർശനം നടത്തുമോ അല്ലെങ്കിൽ വിമർശിക്കുമോ എന്നുള്ളതാണ് നമുക്ക് ഇനി കണ്ടറിയേണ്ടത്. അതേസമയം ശബരിനാഥൻ്റെ അഭിഭാഷകനായിട്ട് ഇക്കാര്യത്തിൽ ഉയർത്താൻ പോകുന്നത് 3 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. അതിലൊന്നെന്ന് പറയുന്നത് യൂത്ത് കോൺഗ്രസ് ഗ്രൂപ്പിൽ ഗൂഢാലോചന നടത്തിയെന്ന് പുറത്തു വന്നിരിക്കുന്ന ഇപ്പോഴത്തെ സ്ക്രീൻഷോട്ട്, അതിൽ പറഞ്ഞിരിക്കുന്നത് മുഖ്യമന്ത്രി കണ്ണൂരിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് വരുന്നുവെന്നും പ്രതിഷേധ സാധ്യത തേടണം എന്നുള്ളതുകൊണ്ടാണ്. അതിനെങ്ങനെയാണ് വധശ്രമത്തിലുള്ള ഗൂഢാലോചന അത് ചുമത്താൻ കഴിയുക എന്നുള്ളത് ഒന്നാമത്തെ ചോദ്യം. രണ്ടാമത്തെ ചോദ്യം, മുഖ്യമന്ത്രിക്കെതിരെ പ്രതിഷേധിച്ചത് മുൻപും സമാനമായ രീതിയിലുള്ള പ്രതിഷേധ സംഭവങ്ങൾ സംസ്ഥാന രാഷ്ട്രീയത്തിൽ അരങ്ങേറിയിട്ടുണ്ട്. അങ്ങനെ കരിങ്കൊടി പ്രതിഷേധം കാണിക്കുന്നത് എങ്ങനെയാണ് കുറ്റമാവുക? മൂന്നാമത്തെ കാര്യം, ഇൻഡിഗോ കഴിഞ്ഞ ദിവസം എടുത്ത യാത്രാ വിലക്കടക്കമുള്ള കാര്യങ്ങളും സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യാൻ ശബരിനാഥൻ്റെ അഭിഭാഷകൻ മുന്നോട്ട് വയ്ക്കും. കാരണം ഇക്കാര്യത്തിൽ ഏറ്റവും കൂടുതൽ അച്ചടക്ക നടപടി യാത്രാ വിലക്ക് 3 ആഴ്ചത്തേക്കുള്ള യാത്രാ വിലക്ക് LDF കൺവീനറായ EP ജയരാജനാണ് ലഭിച്ചിരിക്കുന്നത്. പ്രതിഷേധിച്ച യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്ക് 2 ആഴ്ച മാത്രമേ ലഭിച്ചിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ കുറ്റം കൂടുതൽ ചെയ്തിരിക്കുന്നത്, അല്ലെങ്കിൽ യൂത്ത് കോൺഗ്രസ് ആരോപിക്കുന്നത് പോലെ തന്നെ പ്രതിഷേധക്കാരെ ഫ്ലൈറ്റിനുള്ളിൽ വെച്ച് മർദ്ദിച്ചത് EP ജയരാജൻ എന്നുള്ള വാദം അത് ഉയർത്തുകയും ചെയ്തു. ഇങ്ങനെയുള്ള വാദങ്ങൾ വെച്ചുകൊണ്ട് പ്രതിരോധിക്കുക എന്നുള്ളതാണ്. ഒരു നിമിഷം ഷെഫീൽ, ഞാനിപ്പോൾ ഈ KPCC അധ്യക്ഷൻ കെ സുധാകരന്റെ പ്രതികരണം അതിലേക്കൊന്ന് നമുക്ക് പോയ ശേഷം തിരികെ വരാം. കെ സുധാകരൻ പ്രതികരിച്ചിരിക്കുന്നത് ഈ അറസ്റ്റിനെ നേരിടുമെന്നാണ്. കെ സുധാകരന്റെ വാക്കുകൾ കേൾക്കാം. അറസ്റ്റ് ചെയ്തില്ലെങ്കിൽ എന്ന് കോടതി പ്രത്യേകം എടുത്തു പറയുമ്പോഴും അവർ കളവ് പറഞ്ഞ് കോടതിയെ തെറ്റിദ്ധരിപ്പിച്ചു. കോടതിനെ മിസ്ലീഡ് ചെയ്തുകൊണ്ടാണ് ഇപ്പോൾ ഈ അറസ്റ്റ് പ്രഖ്യാപിച്ചത്. അറസ്റ്റും നമുക്ക് പേടിയൊന്നുമില്ല. ആ അറസ്റ്റൊക്കെ എടുത്ത് കളയാനൊക്കെ ധാരാളം മാർഗങ്ങളുണ്ട്. ഈ എന്താ പറയുക, നിയമത്തെ ദുർവ്യാഖ്യാനം ചെയ്തും അധികാരത്തെ എന്താ പറയുക പക്ഷപാതപരമായി ഉപയോഗപ്പെടുത്തിയിട്ടും ഞങ്ങളെ ഒന്ന് തകർക്കാൻ വേണ്ടി, ഞങ്ങളെ ചെറുപ്പക്കാരും തകർക്കാൻ വേണ്ടി CPS ശ്രമിക്കേണ്ട, അത് പടുവിട്ടിത്തമാണ്. അതിനൊക്കെ അതിജീവിക്കാനുള്ള തന്റെ നട്ടലും യൂത്ത് കോൺഗ്രസിനും KSU കേരളത്തിലുണ്ട്. വി വിൽ ഫേസ് ഇറ്റ്. കോൺഗ്രസിന്റെയും യൂത്ത് കോൺഗ്രസിന്റെയും നേതാക്കൾ നാളെ മുഖ്യമന്ത്രിയെ കരിങ്കൊടി കാണിക്കുമെന്ന് ഷാഫി പറമ്പിൽ MLA. എത്ര പേർക്കെതിരെ കേസെടുക്കുമെന്ന് കാണാമെന്ന് ഷാഫി വെല്ലുവിളിച്ചു. വ്യാജ അറസ്റ്റിന് തിരക്കഥ എഴുതിയ പോലീസിനെതിരെ കേസെടുക്കണമെന്നും ഷാഫി പറമ്പിൽ ആവശ്യപ്പെട്ടു. നാളെ ഞങ്ങളെല്ലാവരും അത്തരം ആഹ്വാനങ്ങൾ നൽകാൻ തന്നെയാണ് തീരുമാനം. യൂത്ത് കോൺഗ്രസിൻ്റെ ഒട്ടുമിക്ക നേതാക്കന്മാരും നാളെ മുഖ്യമന്ത്രിയെ കരിങ്കൊടി കാണിക്കാനുള്ള ആഹ്വാനം പരസ്യമായി തന്നെ നൽകാൻ തീരുമാനിച്ചിരിക്കുകയാണ്. എത്ര പേർ അറസ്റ്റ് ചെയ്യുന്നു കാണട്ടെ, എത്ര പേർക്കെതിരെ ഗൂഢാലോചന കേസെടുക്കുന്നു കാണട്ടെ. തിരുവനന്തപുരം ജില്ലാ സെഷൻസ് കോടതിക്ക് മുന്നിൽ ആദിൽ പാലോടുണ്ട്. ആദിൽ, 3 മണിക്ക്
ശബരിനാഥനെ കോടതിയിൽ കൊണ്ടുവരും എന്നാണ് നേരത്തെ പറഞ്ഞിരുന്നത്. നടപടിക്രമങ്ങൾ വൈകുകയാണല്ലോ. ഇപ്പോൾ 4 മണി കഴിഞ്ഞു, 4:11 ആയി. ഇതുവരെ ശബരിനാഥനെ കോടതിയിലേക്ക് എത്തിച്ചില്ലേ? എന്താണ് ഈ നടപടികളിൽ വൈകൽ ഉണ്ടാകാനുള്ള കാരണം? വൈദ്യപരിശോധന ജനറൽ ഹോസ്പിറ്റലിൽ പൂർത്തിയാക്കിയ ശേഷം നേരെ ജില്ലാ സെഷൻ കോടതി വഞ്ചിയൂരിലേക്ക് കൊണ്ടുവരും എന്നായിരുന്നു അറിയിപ്പുണ്ടായിരുന്നത്. പക്ഷേ പിന്നാലെ അപ്രതീക്ഷിതമായി എയർ ക്യാമ്പിലേക്ക് കൊണ്ടുപോയിരുന്ന ഒരു സാഹചര്യമുണ്ടായി. ചോദ്യം ചെയ്യുന്നതടക്കമുള്ള നടപടികൾ പുരോഗമിക്കുകയാണ്, അതുകൊണ്ടാണ് ഈ വൈകൽ ഉണ്ടാകുന്നത് എന്നാണ് ലഭിക്കുന്ന വിവരം. അത് ഷഫീദ് റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തു. ഏതായാലും ആ സമയം മുതൽ വലിയ പോലീസ് സുരക്ഷ കോടതിക്ക് സമീപത്തുണ്ട്. ആ സമയം തന്നെ ഇവിടേക്ക് കൊണ്ടുവരുമെന്ന് അറിയിച്ചതിനുടനെ MLA മാരടക്കമുള്ള കോൺഗ്രസിന്റെ മുതിർന്ന നേതാക്കൾ, കോൺഗ്രസിന്റെ പ്രവർത്തകരൊക്കെ ഈ ഭാഗത്തെത്തിയിരുന്നു. ഈ ശബരിനാഥന്റെ കൊണ്ടുവരുന്ന ഭാഗങ്ങളിലൊക്കെ വലിയ പ്രക്ഷോഭം യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിലുണ്ടായിരുന്നു. അതിന്റെ ഭാഗമായി ഇവിടേക്കും നേതാക്കൾ എത്തിയിരുന്നു. പിന്നീട് എ ആർ ക്യാമ്പിലേക്ക് അവർ മാറിയെങ്കിലും ഒരു പ്രതിഷേധത്തിനുള്ള സാധ്യത, ഇവിടെ CPMന്റെ കൂടി ഒരു ശക്തി കേന്ദ്രമായതിനാൽ ഇവിടെ ഒരു പ്രതിഷേധത്തിന്റെയും സംഘർഷത്തിന്റെയും ഒക്കെ ഒരു സാധ്യത നിലവിൽ പോലീസ് നിരീക്ഷിച്ചു വരുന്നുണ്ട്. അതിന്റെ ഭാഗമായാണ് കൂടുതൽ പോലീസ് ഉദ്യോഗസ്ഥരെ സ്ഥലത്ത് വിന്യസിച്ചിരിക്കുന്നത്. ഏതാനും മിനിറ്റുകൾക്കകം ഈ വഞ്ചിയൂർ കോടതിയിലേക്ക്, ജില്ലാ കോടതിയിലേക്ക് എത്തിക്കുമെന്നാണ് നിലവിൽ ലഭിക്കുന്ന വിവരം. ഏതായാലും കോടതിയിൽ ഉണ്ടാവുക നിർണായകമായ വാദപ്രതിവാദങ്ങളാകും എന്ന കാര്യത്തിൽ തർക്കമില്ല. പ്രത്യേകിച്ചും ഇത്തരത്തിൽ അല്പസമയം മുമ്പ് സുധാകരന്റെ പ്രതികരണം കേട്ടതുപോലെ കോടതിയെ തെറ്റിദ്ധരിപ്പിച്ചു എന്ന വാദമുഖമാകും കൂടുതലായും പ്രതിപക്ഷം ഉന്നയിക്കുക. കാരണം ഈ അറസ്റ്റിന്റെ കാര്യത്തിൽ, അറസ്റ്റ് രേഖപ്പെടുത്തിയ സമയത്തിന്റെ കാര്യത്തിലുള്ള അവ്യക്തത നീക്കേണ്ടി വരും പോലീസിന്. ഒപ്പം തന്നെ ഇത്ര വേഗം അറസ്റ്റ് വേണ്ടിയിരുന്നു എന്ന ചോദ്യത്തിനുള്ള മറുപടിയും പോലീസ് കോടതിക്ക് മുന്നിൽ നൽകേണ്ടി വരും. മുൻപ് PC ജോർജിനെ അറസ്റ്റ് ചെയ്ത് 2 തവണ അറസ്റ്റ് ചെയ്യുകയും 2 തവണ ജാമ്യം കിട്ടുകയും ചെയ്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു. ആദ്യഘട്ടത്തിൽ ഈ വിദ്വേഷ പരാമർശവും ബന്ധപ്പെട്ട് അറസ്റ്റ് ചെയ്ത സാഹചര്യത്തിൽ തന്നെ കോടതി ചോദിച്ചൊരു സാഹചര്യമുണ്ട്, ചോദിച്ചൊരു പരാമർശം. ഇത്ര തിടുക്കപ്പെട്ട അറസ്റ്റ് വേണമോ എന്നതരത്തിലുള്ള ചോദ്യമുണ്ടായിരുന്നു. ആ ചോദ്യം ആവർത്തിച്ചാൽ അതിനുള്ള മറുപടി എന്താകുമെന്ന കാര്യത്തിൽ പോലീസ് കൃത്യമായ ഒരു വിശദീകരണം തയ്യാറാക്കും. കോടതിയുടെ ഭാഗത്ത് നിന്ന് പോലീസിനെതിരെ ഒരു വിമർശനം ഉണ്ടാകാനുള്ള സാഹചര്യം, ഒരു പരിതസ്ഥിതി ഇപ്പോഴവിടെ ഉണ്ടായിട്ടുണ്ട് എന്നാണോ അതിൽ പറയുന്നത്? കാരണം ഈ അറസ്റ്റുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതിയുടെ നിർദ്ദേശങ്ങളുണ്ട്. ആ നിർദ്ദേശങ്ങൾ കൃത്യമായി പാലിക്കപ്പെട്ടോ എന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ മുൻകൂർ ജാമ്യം, ഈ ജാമ്യം പരിഗണിക്കുന്ന ഘട്ടത്തിൽ കോടതി വിലയിരുത്തുമോ? ഗോപകൃഷ്ണൻ, അത് തന്നെയാണ് പ്രധാനമായും പോലീസിന് മുന്നിൽ വെല്ലുവിളിയാവുക. ആദ്യം അഡീഷണൽ പബ്ലിക് പ്രോസിക്യൂട്ടർ അറിയിക്കുന്ന സമയം 10:50 അറസ്റ്റ് ചെയ്തു എന്ന് അറിയിക്കുമ്പോൾ, പിന്നീട് പക്ഷേ ഈ പ്രതിഭാഗത്തിനൊക്കെ അറസ്റ്റ് രേഖപ്പെടുത്തിയായി കൃത്യമായി ഒരു ലഭിക്കുന്നതും അറസ്റ്റ് രേഖപ്പെടുത്തിയ സമയവും 12:30 ആണ്. അപ്പോൾ ഈ സമയത്തിൽ ഈ ആദ്യം തന്നെ ഈ ജാമ്യ മുൻകൂർ ജാമ്യ ഹർജി എടുക്കുമ്പോൾ തന്നെ കോടതി പരാമർശിച്ചത്, കോടതി നിർദ്ദേശിച്ച കാര്യം, ഇത് ഒരു തീരുമാനമാകുന്നതുവരെ അറസ്റ്റ് പാടില്ല എന്നുള്ളതായിരുന്നു. പക്ഷേ അപ്പോൾ തന്നെ കുറച്ചുകൂടി സമയം വേണമെന്ന് ആവശ്യപ്പെടുന്നു സർക്കാർ അഭിഭാഷകൻ. പിന്നീട് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇതിനോടകം എന്ന് അറിയിക്കുകയും ചെയ്യുന്നു. പിന്നീട് പക്ഷേ രേഖകളിൽ  12:30 അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഇക്കാര്യത്തിലൊരു അവ്യക്തത, ഈ കോൺഗ്രസ് ഒപ്പം പ്രതിപക്ഷവും UDFഉം ഒക്കെ ഉന്നയിക്കുന്നത് പോലെ കോടതിയെ തെറ്റിദ്ധരിപ്പിച്ചു എന്ന ആരോപണം ശക്തമായി തന്നെ പ്രതിഭാഗം ഉന്നയിക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ കോടതിക്ക് കൃത്യമായ വിശദീകരണം പോലീസ് നൽകേണ്ടി വരും. പോലീസ് ആ കാര്യത്തിൽ പ്രതിരോധത്തിലാകാനുള്ള സാധ്യതയുമുണ്ട്. അതിൻ്റെ കൃത്യമായ ഒരു വിശദീകരണം നൽകേണ്ട അനിവാര്യതയുമുണ്ട്. ഏതായാലും വലിയ വാദപ്രതിവാദങ്ങൾ ഇക്കാര്യത്തിൽ ഉണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് കോടതിയിൽ, സെഷൻ കോടതിയിൽ. മൃദുൽ ഈപ്പൻ മുതിർന്ന അഭിഭാഷകനാണ്, പ്രതിഭാഗത്തിന് വേണ്ടി കേസ് ശബരിനാഥിന് വേണ്ടി ഹാജരാവുക. ജില്ലാ പബ്ലിക് പ്രോസിക്യൂട്ടർ തന്നെ ഹക്കീം എന്നയാളാണ്, അദ്ദേഹം തന്നെ ഈ കോടതിയിൽ ഇക്കാര്യത്തിൽ ഈ വാദത്തിൽ പങ്കെടുക്കും എന്നറിയുന്നു. ഏതായാലും വലിയൊരു നിർണായകമായ വാദപ്രതിവാദം ഇക്കാര്യത്തിൽ നടക്കുമെന്ന കാര്യത്തിൽ തർക്കമില്ല. ഒരു പ്രധാനപ്പെട്ട ആക്ഷേപം യൂത്ത് കോൺഗ്രസ് ഉന്നയിച്ചത്, 10:30 ACP മുന്നിൽ ശബരിനാഥൻ ഹാജരാകുന്നു, 10:50 അറസ്റ്റ് നടന്നു എന്നാണ് അഭിഭാഷകൻ കോടതിയെ അറിയിച്ചത്. പക്ഷേ അറസ്റ്റ് ഇൻറ്റിമേഷനിൽ കാണിച്ചിരിക്കുന്ന സമയം 12:30 ആണ്. ഇതാണ് ഒരു വലിയ തർക്കത്തിന് വഴിവെച്ചിരിക്കുന്നത്. അതായത് അറസ്റ്റ് രേഖപ്പെടുത്തിയതായി ഔദ്യോഗികമായ രേഖയിലുള്ള സമയവും അറസ്റ്റ് രേഖപ്പെടുത്തിയെന്ന് കോടതിയെ അറിയിച്ചിരിക്കുന്ന സമയവും തമ്മിലുള്ള വ്യത്യാസം. അപ്പോൾ സ്വാഭാവികമായും പോലീസ് ഇക്കാര്യത്തിൽ ഒരു കള്ളക്കളി കളിച്ചു എന്നൊക്കെയുള്ള ആക്ഷേപങ്ങൾ ഉയർന്നു വരുമല്ലോ. എന്താണ്, മൃദുൽ ഈപ്പനാണല്ലോ ഇപ്പോൾ പ്രതിഭാഗത്തിന് വേണ്ടി ഹാജരാകുന്നത്, മൃദുൽ ഈപ്പൻ അഭിഭാഷകൻ മൃദുൽ ഈപ്പൻ ഈ കാര്യങ്ങൾ കോടതിയുടെ ശ്രദ്ധയിൽ കൊണ്ടുവരില്ലേ?
ഉറപ്പായും നിർണായകമായ വാദപ്രതിവാദങ്ങൾ തന്നെ നടക്കും. അതിനു പുറമെയാണ് പുറത്ത് ഇത് കോൺഗ്രസ് ഇതിനെ തന്നെ ഒരു രാഷ്ട്രീയ ആയുധമായി എടുത്ത് ഇക്കാര്യത്തിൽ കൂടുതൽ പ്രതികരണങ്ങളുമായി രംഗത്ത് വരുന്നത്. സുധാകരൻ, ഷാഫി പറമ്പിൽ അടക്കമുള്ള നേതാക്കൾ, ഷാഫി പറമ്പിൽ പറയുന്നത് പോലീസിന്റെ ഒരു ഗൂഢാലോചന നേതൃത്വത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. അത്തരത്തിലുള്ള കൂടുതൽ ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളും ഈ ഘട്ടത്തിൽ ഉയർന്നു വരുന്നുണ്ട്. ഏതായാലും ഇത് സംബന്ധിച്ച് നിർണായകമൊരു വാദപ്രതിവാദം ജില്ലാ സെഷൻ കോടതിയിൽ നടക്കും എന്നുറപ്പാണ്. പോലീസിന് കൃത്യമായൊരു വിശദീകരണവും നൽകേണ്ടി വരും. ഇതിൽ പ്രധാനമായും തിടുക്കപ്പെട്ടൊരു അറസ്റ്റ് വേണ്ടിയിരുന്നു എന്ന ചോദ്യത്തിനുള്ള മറുപടിയും പോലീസ് നൽകേണ്ടി വരും. അത് പ്രധാനമായും ഇങ്ങനെയായിരിക്കും. ഈ രണ്ട് പേരെ, ഇതിൽ ഒന്നാം പ്രതി രണ്ടാം പ്രതി എന്നിവരെ പോലീസ് കൈയോടെ പിടികൂടി സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ പിന്നീട് അവരെ പോലീസ് ചോദ്യം ചെയ്തു. വിശദമായി അവരുടെ മൊബൈൽ ഫോണുകൾ പരിശോധിച്ചു, കൃത്യമായ തെളിവുകൾ ശേഖരിച്ചു. ഇക്കാര്യത്തിൽ കൃത്യമായ നിർദ്ദേശം നൽകിയത് ശബരിനാഥനാണെന്ന് കണ്ടെത്തി കഴിഞ്ഞിരിക്കുന്നു. പിന്നീട് അങ്ങനെ കൃത്യമായി ശബരിനാഥനെതിരെയുള്ള കൃത്യമായ തെളിവുകൾ ശേഖരിച്ച ശേഷമാണ് അദ്ദേഹത്തെ ചോദ്യം ചെയ്യാനായി വിളിപ്പിച്ചതെന്നും ചോദ്യം ചെയ്തതിനുടനെ തന്നെ അദ്ദേഹം ഇക്കാര്യങ്ങൾ സമ്മതിക്കുകയും പിന്നീട് ഒരു അറസ്റ്റിലേക്ക് പോയി എന്ന വാദം ഈ തിടുക്കപ്പെട്ട് വേണമോ എന്ന ചോദ്യത്തിന് കോടതിയിൽ നൽകാനാണ് പോലീസ് നൽകാനുള്ള സാധ്യതയാണുള്ളത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം വിശദാംശങ്ങളിലേക്ക് ഇനിയുള്ള സമയം നമുക്ക് അതിന്റെ വിശദാംശങ്ങളിലേക്ക് വരാം. അല്പസമയത്തിനകം തന്നെ ശബരിനാഥനെ കോടതിയിൽ കൊണ്ടുവരും. ജില്ലാ സെഷൻസ് കോടതിയിൽ, വഞ്ചിയൂരിലെ ജില്ലാ സെഷൻസ് കോടതിയിൽ കൊണ്ടുവരും എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ആദിൽ പാലോട് അതിന്റെ വിശദാംശങ്ങൾ നൽകുകയായിരുന്നു. ശബരിനാഥനെ ചോദ്യം ചെയ്ത എ ആർ ക്യാമ്പിന് മുന്നിൽ ഞങ്ങളുടെ പ്രതിനിധികൾ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരാനുണ്ട്. ഷെഫീദ് റാവുത്തറും അതോടൊപ്പം വി എ ഗിരീഷുമുണ്ട്. വി എ ഗിരീഷ്, നമുക്ക് വിശദാംശങ്ങൾ നൽകാനുണ്ട്. ഗിരീഷ്, ഇന്നൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ കേസുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങളൊക്കെ നടക്കുമ്പോൾ, അതായത് ശബരിനാഥിന്റെ അറസ്റ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടക്കുമ്പോൾ, യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധമൊക്കെ ശക്തമായി നടക്കുമ്പോൾ, നിയമസഭയിൽ ഇതേ വിഷയത്തിൽ മുഖ്യമന്ത്രി ഇന്ന് നിലപാട് വ്യക്തമാക്കിയിരുന്നു. അദ്ദേഹം ഇ പി ജയരാജൻ തന്നെ ആക്രമിക്കാൻ ശ്രമിച്ചവർക്ക് മുന്നിൽ ഇ പി ജയരാജൻ ഇടപെട്ട് രക്ഷിക്കുകയായിരുന്നുവെന്ന് ആവർത്തിച്ചു. തന്നെ അപായപ്പെടുത്താനുള്ള ശ്രമമായിരുന്നു ആ വിമാനത്തിനകത്ത് നടന്നത് എന്ന് മുഖ്യമന്ത്രി ഇന്ന് സഭയിൽ പറഞ്ഞു. അത്തരം സന്ദർഭങ്ങളിൽ ആസൂത്രിതമായി ഇങ്ങനെ പ്രതിഷേധിക്കാനും ആക്രമിക്കാനും ഒക്കെ തയ്യാറെടുത്ത് വരുന്നവർക്ക് മുന്നിൽ മറ്റേതെങ്കിലും തരത്തിൽ അവരെ തടയാനുള്ള ഒരു സംവിധാനം വിമാനത്തിനകത്ത് ഇല്ല എന്ന കാര്യം ഇന്ന് അദ്ദേഹം പറഞ്ഞു. അതായത് ഈ കേസിലേക്ക് വഴി തുറന്നേക്കാവുന്ന, ഈ കേസിനുമായി ബന്ധിപ്പിക്കാവുന്ന ചില കാര്യങ്ങളിലുള്ള സുപ്രധാനമായി ഒരു നിലപാട് വ്യക്തമാക്കുകയായിരുന്നു മുഖ്യമന്ത്രി ഇന്ന് ചെയ്തത്. സ്വാഭാവികമായും ശബരിനാഥിന്റെ അറസ്റ്റുമായി ബന്ധപ്പെട്ട് ഇതൊരു വ്യാജ അറസ്റ്റാണെന്നും പോലീസ് ഇതിൽ കള്ളക്കളി നടത്തിയെന്നും തിടുക്കപ്പെട്ടിട്ടുള്ള അറസ്റ്റാണെന്നും ഒക്കെയുള്ള കോൺഗ്രസിന്റെ ആരോപണവും ആക്ഷേപവും നിലനിൽക്കുന്ന ഈ സന്ദർഭത്തിൽ സ്വാഭാവികമായും ഇതിന്റെ ഒരു പ്രതിഫലനം നാളെ നിയമസഭയിൽ ഉണ്ടാകില്ലേ? ഗോപികൃഷ്ണൻ, ഇക്കാര്യത്തിൽ ഇടത് നേതാക്കൾ പൂർണ്ണമായും ഈ അറസ്റ്റിനെ ന്യായീകരിക്കുകയാണ്. ഇന്ന് മുഖ്യമന്ത്രി നിയമസഭയിൽ സർക്കാരിന്റെ നിലപാട് വ്യക്തമാക്കി കഴിഞ്ഞു എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനം. സർക്കാരിന്റെ നിലപാട് ഇത് മുഖ്യമന്ത്രിയെ ആക്രമിക്കാൻ ആസൂത്രണം ചെയ്ത ഒരു പദ്ധതിയാണ് എന്ന് തന്നെയാണ്. അതിന്റെ അടിസ്ഥാനത്തിലുള്ള നടപടികളുമായി സർക്കാർ മുന്നോട്ട് പോകുമെന്നുള്ളതാണ്. കാരണം ഇത്തരത്തിൽ വാട്സപ്പ് ഗ്രൂപ്പിൽ, ഔദ്യോഗിക വാട്സപ്പ് ഗ്രൂപ്പ് വഴി ആസൂത്രണം ചെയ്ത ഒരു പരിപാടി എന്നുള്ളതാണ് മുഖ്യമന്ത്രി ഇന്ന് നിയമസഭയിൽ പറഞ്ഞത് തന്നെ. ഇത് സർക്കാരിന്റെ കൃത്യമായ നിലപാടാണ്. എന്ത് നിലപാടാണ് സർക്കാർ ഈ വിഷയത്തിൽ സ്വീകരിക്കുന്നത് എന്നുള്ളത് വ്യക്തമാക്കി തരുന്നതായിരുന്നു മുഖ്യമന്ത്രിയുടെ ഇത്തരം പ്രതികരണം. അതുകൊണ്ട് തന്നെ ഇ പിക്കെതിരെ കേസെടുക്കാൻ യാതൊരു സാഹചര്യവുമില്ല, ഇ പിക്കെതിരെ കേസെടുക്കേണ്ടതില്ല എന്ന ഒരു നിലപാട് ആണ് ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്നത്. അത് വ്യക്തമാക്കുകയും ചെയ്തു. നാളെ എന്തായാലും ഈ വിഷയത്തിൽ നിയമസഭ പ്രക്ഷുബ്ധമാകും എന്നുള്ള കാര്യം ഉറപ്പാണ്. ഗോപികൃഷ്ണൻ, ഇപ്പോൾ എ ആർ ക്യാമ്പിൽ നിന്നും പോലീസ് വാഹനങ്ങൾ പുറത്തേക്ക് വരുന്നു. കെ എസ് ശബരിനാഥിനെ എ ആർ ക്യാമ്പിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുവരുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. തിരുവനന്തപുരം ജില്ലാ സെഷൻസ് കോടതി വഞ്ചൂരിലേക്കാണ് ശബരിനാഥിനെ കൊണ്ടുപോകുക. അവിടെയാണ് കോടതിയിൽ ഹാജരാക്കാൻ പോകുന്നത്. സ്വാഭാവികമായും അറസ്റ്റ് വ്യാജമാണ് എന്ന ആക്ഷേപം യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും കോൺഗ്രസും ഉന്നയിച്ചിരിക്കുന്ന പശ്ചാത്തലത്തിൽ വളരെ ശക്തമായ വാദപ്രതിവാദങ്ങൾ ജാമ്യം അനുവദിക്കുന്നതുമായി ബന്ധപ്പെട്ട് കോടതിയിൽ ഉണ്ടാകും എന്ന് നേരത്തെ ഞങ്ങളുടെ പ്രതിനിധി ആദിൽ പാലോട് റിപ്പോർട്ട് ചെയ്തിരുന്നു. ഗിരീഷ്, ഷെഫീദ് റാവുത്തർ ഇപ്പോൾ നമ്മളോടൊപ്പം വിശദാംശങ്ങളുമായി ചേരുന്നുണ്ട്. ഷെഫീദ്, ഇപ്പോൾ എ ആർ ക്യാമ്പിൽ നിന്ന് ശബരിനാഥിനെ ജില്ലാ സെഷൻസ് കോടതിയിലേക്ക് കൊണ്ടുപോവുകയാണോ, പുറത്തേക്ക് ഇറക്കുകയാണോ? അങ്ങനെ തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അല്പസമയത്തിനുള്ളിൽ കെ എസ് ശബരിനാഥനുമായി വാഹനം, പോലീസിന്റെ വാഹനം ഇപ്പോൾ എ ആർ ക്യാമ്പിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്നു. അദ്ദേഹത്തെ കോടതിയിലേക്കായിരിക്കും കൊണ്ടുപോവുക. വലിയ സുരക്ഷാ വലയം അതുമായി ബന്ധപ്പെട്ട് ഉണ്ടാകും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പോലീസ് വലിയ സുരക്ഷാ അകമ്പടിയോടുകൂടി കെ എസ് ശബരിനാഥനെ കൊണ്ടുപോകുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. വലിയ സുരക്ഷ. അവിടെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ അഭിവാദ്യമർപ്പിക്കൽ അടക്കമുള്ള കാര്യങ്ങൾ നടക്കുന്നുണ്ട് എന്നുള്ളതാണ്.
ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കെ എസ് ശബരിനാഥനെ കെ ആർ ക്യാമ്പിൽ നിന്ന് ഇറക്കുന്നു. ഇതിൽ നിർണായകമായ കാര്യം ഗോപികൃഷ്ണൻ രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമുക്ക് ഇക്കാര്യത്തിൽ ചൂണ്ടിക്കാണിക്കാനുണ്ട്. അതിലൊന്നെന്ന് പറയുന്നത് കോടതിയിൽ എങ്ങനെ ഇതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ പുരോഗമിക്കും എന്നുള്ളതാണ്. വലിയ ഒരുപക്ഷെ വലിയ വാദപ്രതിവാദങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് നടക്കും. നമുക്കറിയാവുന്ന പോലെ തന്നെ ഹൈക്കോടതിയിലടക്കം ഈ വിമാനത്തിൽ മുഖ്യമന്ത്രിക്കെതിരെ പ്രതിഷേധിച്ച കേസ് അത് പരിഗണിച്ച സമയത്ത് പോലീസിനെ അല്ലെങ്കിൽ പ്രോസിക്യൂഷനെ കൃത്യമായി ചില കാര്യങ്ങൾ കോടതി ചൂണ്ടിക്കാണിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഈ സാഹചര്യത്തിൽ കൂടിയാണ് ഇന്ന് ഈ വ്യാജ അറസ്റ്റ് എന്നുള്ള ആക്ഷേപം പ്രതിഭാഗം, അതായത് ശബരിനാഥന്റെ അഭിഭാഷകൻ മൃദുൽ കോടതിയിൽ ഉന്നയിക്കാൻ പോകുന്നത്. അങ്ങനെ ഉന്നയിക്കുമ്പോൾ അക്കാര്യത്തിൽ നമ്മൾ സ്വാഭാവികമായി മനസ്സിലാക്കുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത് അങ്ങനെ സാഹചര്യങ്ങളെ കുറിച്ചിട്ട്, അതായത് രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ, അതായത് കോടതിക്ക് മുൻപാകെ, അതായത് 11 മണിയോടുകൂടി കോടതി ഈ വിഷയത്തിൽ ഒരു വാക്കാൽ ഉത്തരവ് അല്ലെങ്കിൽ വാക്കാൽ നിർദ്ദേശം നൽകുന്നു. മുൻകൂർ ജാമ്യം കോടതി പരിഗണിക്കും വരെ അറസ്റ്റ് ചെയ്യരുത് എന്നുള്ളത്. പക്ഷേ അതിനെ മറികടന്നുകൊണ്ട് പോലീസിന്റെ ഭാഗത്ത് നിന്ന് അറസ്റ്റ് ഉണ്ടായതാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത് അഭിഭാഷകൻ ചൂണ്ടിക്കാണിക്കും. മാത്രവുമല്ല ഇക്കാര്യത്തിൽ അറസ്റ്റ് ഇൻറ്റിമിഡേഷനിൽ കൃത്യമായി സൂചിപ്പിച്ചത് അറസ്റ്റഡ് ബൈ 12:30 എന്നുള്ളതാണ്. 12:30 അറസ്റ്റ് രേഖപ്പെടുത്തി എന്ന് പറയുന്നു. സ്വാഭാവികമായും എങ്ങനെയാകും 11 മണിക്ക് അറസ്റ്റ് മുൻപേ രേഖപ്പെടുത്തിയല്ലോ എന്ന് സർക്കാർ അഭിഭാഷകൻ ചോദിച്ചത് എന്നുള്ള കാര്യം അത് കൃത്യമായി തന്നെ ചൂണ്ടിക്കാണിക്കാനുള്ള ഒരു സാധ്യത നമുക്ക് തള്ളിക്കളയാനാകില്ല. അത് തന്നെയായിരിക്കും ഇക്കാര്യത്തിലെ പ്രധാനപ്പെട്ട വാദം. രണ്ടാമത് ക്രിമിനൽ കോൺസ്പിറസി ഇൻ കണക്ഷൻ വിത്ത് ഈ പറയുന്ന മർഡർ അറ്റംപ്റ്റ്, അതായത് വധശ്രമത്തിന് വേണ്ടിയിട്ടുള്ള ക്രിമിനൽ കോൺസ്പിറസി അതെങ്ങനെ നിലനിൽക്കും എന്നുള്ള കാര്യവും ഇതുമായി ബന്ധപ്പെട്ട് ണിക്കും എന്നുള്ളതാണ് നമുക്ക് ഇതിൽ മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം. ഏതായാലും വലിയ വാദപ്രതിവാദങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് കോടതിയിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ കോടതിയിൽ ഒരുപക്ഷെ പോലീസിന് വിമർശനം, കോടതിയുടെ പഴി കേൾക്കേണ്ടി വരാനുള്ള സാധ്യത തള്ളിക്കളയാൻ കഴിയില്ല. മാത്രമല്ല ഇക്കാര്യത്തിൽ മുഖ്യമന്ത്രി നേരിട്ട് നടത്തിയ ചില ഇടപെടലുകൾ ഈ കേസുമായി ബന്ധപ്പെട്ട് ഉണ്ട് എന്നുള്ളത് അത് പലതവണ യൂത്ത് കോൺഗ്രസ് ആരോപിച്ചിരുന്നു. മാത്രമല്ല യൂത്ത് കോൺഗ്രസ് അതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ, അതായത് പ്രത്യേകിച്ച് യൂത്ത് കോൺഗ്രസ് ഇതുമായി ബന്ധപ്പെട്ട് ചില നിർദ്ദേശങ്ങൾ, ചില ആക്ഷേപങ്ങൾ ഉന്നയിക്കുകയും ചെയ്തിരുന്നു. ഈ ആക്ഷേപം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഗൗരവമായി തന്നെ കോടതി പരിഗണിക്കും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ക്രിമിനൽ കോൺസ്പിറസിയെ ത്രെട്ട് ചെയ്യുക അല്ലെങ്കിൽ ക്രിമിനൽ കോൺസ്പിറസി വളരെ ഗുരുതരമായ വകുപ്പാണ് ശബരിനാഥനെതിരെ ചുമത്തിയിരിക്കുന്നത്. ആദിൽ പാലോട് ഇപ്പോൾ തിരുവനന്തപുരം വഞ്ചൂരിലെ സെഷൻസ് ജില്ലാ സെഷൻസ് കോടതിക്ക് മുന്നിൽ നിന്ന് വിശദാംശങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നുണ്ട്. ആദ്യം അല്പസമയത്തിനകം ശബരിനാഥൻ ഇപ്പോൾ എ ആർ ക്യാമ്പിൽ നിന്ന് ശബരിനാഥനെ ഇപ്പോൾ വഞ്ചൂരുള്ള ജില്ലാ സെഷൻസ് കോടതിയിലേക്ക് കൊണ്ടുവരികയാണ്. അതിൻ്റെ വിശദാംശങ്ങളായിരുന്നു ഷഫീദ് ഇപ്പോൾ നൽകിക്കൊണ്ടിരുന്നത്. ആദ്യം വളരെ ഗൗരവമുള്ള വകുപ്പാണല്ലോ ഇപ്പോൾ ശബരിനാഥനെതിരെ ചുമത്തിയിരിക്കുന്ന വധശ്രമത്തിന് പിന്നിലുള്ള ക്രിമിനൽ ഗൂഢാലോചന കുറ്റമാണ് ചുമത്തിയിരിക്കുന്നത്. ജാമ്യം പരിഗണിക്കുന്ന വേളയിൽ എന്തൊക്കെ കാര്യങ്ങളാണ് കോടതിയുടെ ശ്രദ്ധയിലേക്ക് വരാൻ പോകുന്നത്? പ്രത്യേകിച്ച് ഗുരുതരമായ വകുപ്പുകൾ ചുമത്തിയിരിക്കുന്ന പശ്ചാത്തലത്തിൽ അറസ്റ്റിനെതിരെ ആക്ഷേപങ്ങൾ ഉയർന്നിരിക്കുന്ന സാഹചര്യത്തിൽ ഏറ്റവും പ്രധാനം കഴിഞ്ഞ രണ്ട് അറസ്റ്റുകൾ പിന്നീട് മൂന്നാമത്തെ പ്രതിക്ക് ജാമ്യം കിട്ടുകയും ചെയ്തു. ഒരു നാലാം പ്രതിയെ ഇതിൽ ഉൾപ്പെടുത്തി ഈ പ്രതികളുടെ തന്നെ വധശ്രമം, വധഗൂഢാലോചന ഉൾപ്പെടെയുള്ള കൂടുതൽ വലിയ കുറ്റങ്ങൾ ചുമത്തുമ്പോൾ ഏറ്റവും പ്രധാനമായി ഉന്നയി നമ്മൾ കൃത്യമായ ഒരു വിശദീകരണം നൽകിയിരുന്നു എന്തൊക്കെയായിരിക്കും വാദപ്രതിവാദങ്ങൾ എന്ന്. അതിൽ കൃത്യമായ മറ്റൊരു പ്രതിഭാഗത്തിൻ്റെ ഒരു ഉയർത്തിക്കാട്ടാനുള്ള ഒരു വാദം ഇതായിരിക്കും. ഹൈക്കോടതിയിൽ ഇവർക്ക് ജാമ്യം നൽകുന്ന സാഹചര്യത്തിൽ ഇപ്പോൾ നമ്മൾ വഞ്ചൂർ കോടതിയുടെ സമീപത്താണ്, വലിയ പോലീസ് സന്നാഹമുണ്ട്. ഈ പ്രതിഷേധ സാധ്യത കണക്കിലെടുത്ത് ഒപ്പം CPM ഒരു കേന്ദ്രം കൂടിയാണ്, അപ്പോൾ ഒരു സംഘർഷം കൂടി പ്രതീക്ഷിക്കുന്നുണ്ട് പോലീസ്. അത് ആ ഒരു വിലയിരുത്തലാണ് ഇപ്പോൾ കൂടുതൽ പോലീസിനെ ഇവിടെ വിന്യസിച്ചിരിക്കുന്നത്. പറഞ്ഞു വന്നതിലേക്ക് വന്നാൽ, അതായത് ഹൈക്കോടതിയിൽ ഇത് സംബന്ധിച്ച് ഇവർക്ക് ജാമ്യം അനുവദിക്കുമ്പോൾ ഒന്നാം പ്രതിക്കും രണ്ടാം പ്രതിക്കും ജാമ്യം അനുവദിക്കുന്ന സാഹചര്യത്തിൽ ഹൈക്കോടതി നിരീക്ഷിച്ച പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇത് മുഖ്യമന്ത്രിയുമായി ഇവർക്ക് വ്യക്തിപരമായ വിരോധമൊന്നുമില്ലല്ലോ, രാഷ്ട്രീയപരമായ പ്രതിഷേധമല്ലേ എന്നൊരു ഒരു പരാമർശം ഹൈക്കോടതി തന്നെ നടത്തിയിരുന്നു. ആ പരാമർശം ഇവിടെയും നിലനിൽക്കും എന്ന ഒരു വാദം കൂടി പ്രതിഭാഗം ഉന്നയിക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. ഏതായാലും അല്പസമയത്തിനുള്ളിൽ, മിനിറ്റുകൾക്കുള്ളിൽ തന്നെ ശബരിനാഥനെ ഇവിടേക്ക് എത്തിക്കും എന്നാണ് അറിയുന്നത്. അല്പസമയത്തിനകം തന്നെ കെ എസ് ശബരിനാഥനെ ഇപ്പോൾ തിരുവനന്തപുരം ജില്ലാ സെഷൻസ് കോടതിയിലേക്ക്, വഞ്ചൂർ തിരുവനന്തപുരം ജില്ലാ സെഷൻസ് കോടതിക്ക് മുന്നിലേക്ക് എത്തിക്കും. അവിടെ ജാമ്യം അനുവദിക്കപ്പെടുമോ എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. പ്രത്യേകിച്ചും അറസ്റ്റുമായി ബന്ധപ്പെട്ട് നിരവധി ആക്ഷേപങ്ങൾ ഉന്നയിക്കപ്പെട്ടിരിക്കുന്ന സാഹചര്യത്തിൽ കോടതിയുടെ ഭാഗത്തു നിന്ന് രൂക്ഷമായ ഭാഷയിലുള്ള വിമർശനം പോലീസിനെതിരെ ഉണ്ടാകാനുള്ള സാധ്യത പോലുമുണ്ട് എന്ന് ഒരു ഘട്ടത്തിൽ സംശയിക്കേണ്ടിയിരിക്കുന്നു. കാരണം അറസ്റ്റിൻ്റെ കാര്യത്തിൽ നേരത്തെ കോടതിയിൽ സർക്കാർ അഭിഭാഷകൻ പറഞ്ഞത് 10:50 തന്നെ അറസ്റ്റ് ചെയ്തു എന്നാണ്. പക്ഷേ രേഖയിൽ അത് 12:30 ആയി കിടക്കുന്നു. അതുകൊണ്ട്
തന്നെ ഇതൊരു വ്യാജ അറസ്റ്റാണ് എന്നൊരു ആക്ഷേപം ഉന്നയിക്കപ്പെട്ടിട്ടുണ്ട്. സ്വാഭാവികമായും പ്രതിഭാഗത്തിന് വേണ്ടി അല്ലെങ്കിൽ ശബരിനാഥിന് വേണ്ടി ഹാജരാകുന്ന അഭിഭാഷകൻ അഡ്വക്കേറ്റ് മൃദുൽ ഈപ്പൻ ഇക്കാര്യം കോടതിയുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരും. കോടതി ഈ വിഷയത്തെ എത്രത്തോളം ഗൗരവത്തിലായിരിക്കും പരിഗണിക്കുക, അതുമായി ബന്ധപ്പെട്ട് എന്ത് സുപ്രധാനമായ തീരുമാനമായിരിക്കും കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടാകാൻ സാധ്യതയുള്ളതെന്ന് തുടങ്ങിയുള്ള ചോദ്യങ്ങൾ ഈ സന്ദർഭത്തിൽ അവശേഷിക്കുന്നുണ്ട്. ഏതായാലും മുഖ്യമന്ത്രിയെ വിമാനത്തിൽ മുഖ്യമന്ത്രിക്കെതിരെ നടത്തിയ പ്രതിഷേധത്തിന്റെ ഗൂഢാലോചനയിൽ പങ്കാളിയായി എന്നതാണ്, അതിന് ആഹ്വാനം നൽകി വാട്സാപ്പിലൂടെ എന്നതാണ് കെ എസ് ശബരിനാഥിനെതിരെയുള്ള കുറ്റം. അതുകൊണ്ട് തന്നെ വധശ്രമ ഗൂഢാലോചന ക്രിമിനൽ കോൺസ്പിറസി എന്ന വകുപ്പ് ചുമത്തിക്കൊണ്ടാണ്, ഗുരുതരമായ വകുപ്പ് ചുമത്തിക്കൊണ്ടാണ് കെ എസ് ശബരിനാഥിനെതിരെ കേസെടുത്തിരിക്കുന്നത്. ഇന്ന് നിയമസഭയിൽ ഈ വിഷയം വിശദീകരിക്കുമ്പോഴും തന്നെ അപായപ്പെടുത്താനുള്ള ശ്രമം തന്നെയാണ് വിമാനത്തിനകത്ത് നടന്നത് എന്ന് മുഖ്യമന്ത്രി നിലപാട് വ്യക്തമാക്കിയിരുന്നു. മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്ന് ഈ ഒരു വ്യക്തത കൂടി വന്ന സാഹചര്യത്തിൽ ഈ കേസിന്റെ ഗൗരവം കുറെ കൂടി വലുതാവുകയാണ്. ഏതായാലും വധശ്രമ ഗൂഢാലോചന എന്ന ഒരു കേസ് എന്നൊരു വകുപ്പ് ചുമത്തിയിരിക്കുന്ന സാഹചര്യത്തിൽ ജാമ്യം ലഭിക്കാനുള്ള സാഹചര്യം ഇപ്പോഴുണ്ടോ എന്ന ചോദ്യം അവശേഷിക്കുന്നുണ്ട്. അതേസമയം നേരത്തെ ഈ കേസിലെ ഒന്നും രണ്ടും പ്രതികൾക്ക് ജാമ്യം അനുവദിച്ച ഒരു സാഹചര്യവും നിലനിൽക്കുന്നുണ്ട്. ഇത് രാഷ്ട്രീയ വൈരാഗ്യമല്ലേ, അല്ലെങ്കിൽ ഇതൊരു രാഷ്ട്രീയ തീരുമാനത്തിന്റെ ഭാഗമല്ലേ ഈ പ്രതിഷേധം എന്നൊരു ചോദ്യം കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടുണ്ട്. അതിനെ അപായപ്പെടുത്താനുള്ള നീക്കമായി കാണേണ്ടതുണ്ടോ എന്ന ചോദ്യമൊക്കെ ഉണ്ടായിരുന്നു. സ്വാഭാവികമായും ഈ സാഹചര്യവും പരിതസ്ഥിതിയും എല്ലാം കണക്കിലെടുത്തുകൊണ്ടായിരിക്കും കോടതിയുടെ ഭാഗത്ത് നിന്ന് ജാമ്യത്തിന്റെ കാര്യത്തിലൊരു തീർപ്പുണ്ടാവുക. അതേസമയം തന്നെ തിടുക്കപ്പെട്ട് ഒരു അറസ്റ്റ് ശബരിനാഥിൻ്റെ കാര്യത്തിൽ നടത്തിയിട്ടുണ്ടോ എന്ന കാര്യം പരിശോധിക്കപ്പെടുകയാണെങ്കിൽ ഒരുപക്ഷെ പോലീസിന് നേരെ രൂക്ഷമായ ഭാഷയിലുള്ള വിമർശനം ഉണ്ടാകാനുള്ള സാധ്യതയെ നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല എന്ന് ഞങ്ങളുടെ പ്രതിനിധികൾ റിപ്പോർട്ട് ചെയ്യുന്നു. നമുക്ക് ഷഫീദ് റാവുത്തർ, അതോടൊപ്പം തന്നെ വി എ ഗിരീഷ്, ആദിൽ പാലോഡ് ഞങ്ങളുടെ മൂന്ന് പ്രതിനിധികൾ വിവിധ ഇടങ്ങളിൽ നിന്നാണ് ഇപ്പോൾ ഈ കേസുമായി ബന്ധപ്പെട്ട പൂർണ്ണമായ വിവരങ്ങൾ നൽകുന്നത്. നമുക്ക് ഇനി അറിയാനുള്ളത് കെ എസ് ശബരിനാഥിനെ മുഖ്യമന്ത്രിയെക്കെതിരായിട്ടുള്ള വധഗൂഢാലോചന കേസിൽ ഇപ്പോൾ ശബരിനാഥൻ അറസ്റ്റിലായിരിക്കുന്ന സാഹചര്യത്തിൽ ശബരിനാഥന് ജാമ്യം അനുവദിക്കുമോ തിരുവനന്തപുരം ജില്ലാ സെഷൻസ് കോടതി എന്നതാണ്. അതിലേക്കാണ് ഇനി നമുക്ക് വരാനുള്ളത്. ഷഫീദ്, എന്തൊക്കെ കാര്യങ്ങളായിരിക്കും കോടതി പരിഗണിക്കാൻ സാധ്യതയുള്ളത്? പ്രത്യേകിച്ച് ഗുരുതരമായ ഒരു വകുപ്പാണ് ശബരിനാഥിനെതിരെ ചുമത്തിയിരിക്കുന്നത്. വധശ്രമത്തിന് പിന്നിൽ ക്രിമിനൽ ഗൂഢാലോചന എന്ന വകുപ്പ് ചുമത്തിയിരിക്കുന്ന സാഹചര്യത്തിൽ കോടതി ഏതൊക്കെ സാഹചര്യങ്ങൾ പരിശോധിച്ച ശേഷമായിരിക്കും ജാമ്യത്തിൻ്റെ കാര്യത്തിൽ തീരുമാനമെടുക്കുക? ഷഫീദ്. ആ ഗോപികൃഷ്ണൻ, ഈ ക്രിമിനൽ കോൺസ്പിറസി ടു മർഡർ അറ്റംപ്റ്റ് എന്നുള്ള വകുപ്പ്, അത് പലതരത്തിൽ നമുക്കറിയാം മുൻപ് പല കേസുകളിലും ഇതുമായി ബന്ധപ്പെട്ട് കോടതിയുടെ ഭാഗത്ത് നിന്ന് നിരീക്ഷണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതാണ് ഞാൻ മുൻപ് സൂചിപ്പിച്ചതുപോലെ തന്നെ കൃത്യമായ തെളിവ് ശേഖരണം, കൃത്യമായ ചോദ്യം ചെയ്തതടക്കമുള്ള കാര്യങ്ങൾ നടത്തണം, സമയമെടുത്തുള്ള അറസ്റ്റ് എന്ന് കോടതി പറഞ്ഞിരിക്കുന്ന ചുരുക്കം ചില കേസുകളിലൊന്നാണ് ക്രിമിനൽ കോൺസ്പിറസി എന്നുള്ളത്. കൃത്യമായ തെളിവ് ശേഖരത്തിനപ്പുറം സ്വാഭാവികമായും ഈ കെ എസ് ശബരിനാഥൻ ഇന്ന് അറസ്റ്റ് ചെയ്തേക്കുന്നത് വലിയ നാടകീയ സംഭവങ്ങൾക്ക് ഒടുവിലാണെന്ന് യൂത്ത് കോൺഗ്രസ് ആരോപിക്കുന്നു. കെ എസ് ശബരിനാഥൻ തന്നെ തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിലേക്ക് വൈദ്യപരിശോധനയ്ക്ക് എത്തവേ അദ്ദേഹം ചൂണ്ടിക്കാണിച്ച പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ഒന്ന് രണ്ടെണ്ണം ഇങ്ങനെയായിരുന്നു. അതായത് അറസ്റ്റ് തന്നെ അറിയിച്ചത് 12:30 കസ്റ്റഡിയിലെടുത്ത, അല്ലെങ്കിൽ 12:30 കസ്റ്റഡിയിലുള്ള പ്രതിയോട് അറസ്റ്റ് രേഖപ്പെടുത്തുന്ന കാര്യം ഇൻറ്റിമിഡേറ്റ് ചെയ്തിട്ട് എങ്ങനെയാണ് 11:00 കോടതിയിൽ മുൻപേ ശബരിനാഥനെ അറസ്റ്റ് ചെയ്തു എന്നുള്ള കാര്യം അറിയിച്ചത് എന്നതിലാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത് കോടതിയിൽ സ്റ്റാൻഡ് ചെയ്യാനുള്ള സാധ്യത വളരെ കുറവാണ്. മാത്രമല്ല കോടതി ഒരു കൃത്യമായ മറുപടി അതിന് പോലീസ് നൽകിയില്ലെങ്കിൽ കോടതി കൃത്യമായ രീതിയിൽ പോലീസിനെ വിമർശിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. മുൻപും ഇത്തരം ചില രാഷ്ട്രീയ സംഭവങ്ങളിൽ ഇത്തരം ചില വിമർശനങ്ങൾ കേരള പോലീസിന് ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുണ്ട്. രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം ഈ വാട്സപ്പ് ചാറ്റിൽ എന്താണ് സംഭവിച്ചത് എന്നുള്ളതാണ്. നിലവിലിപ്പോൾ കെ എസ് ശബരിനാഥനെ പ്രതി ചേർക്കാൻ, അദ്ദേഹത്തിനെ കസ്റ്റഡിയിലെടുക്കാൻ, അറസ്റ്റ് ചെയ്യാൻ പോലീസ് കണ്ട, അല്ലെങ്കിൽ പോലീസ് അതിലേക്ക് വന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പുറത്തു വന്ന വാട്സപ്പ് സ്ക്രീൻഷോട്ട്സുകളാണ്. ആ സ്ക്രീൻഷോട്ടിൽ പറയുന്നത് മുഖ്യമന്ത്രി വിമാനത്തിൽ കണ്ണൂരിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് എത്തുന്നു, അതിൽ ചില പ്രതിഷേധ സാധ്യതകൾ, അല്ലെങ്കിൽ പ്രതിഷേധ സാധ്യതകൾ ഉണ്ടോ എന്ന് ചോദിച്ച ഒരു സ്ക്രീൻഷോട്ട് മാത്രമാണ്. ഇത് സൈബർ വിഭാഗത്തിന്റെ സഹായത്തോടുകൂടി ഏതെങ്കിലും സാഹചര്യത്തിൽ ഇതിന്റെ തുടർ ചാറ്റുകൾ അടക്കമുള്ള കാര്യങ്ങൾ കണ്ടെത്തിയിട്ടുണ്ടോ, അല്ലെങ്കിൽ അത് കണ്ടെടുത്തിട്ടുണ്ടോ എന്നുള്ള കാര്യമായിരിക്കും ഏറ്റവും പ്രധാനമായും ചോദിക്കുക എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. മാത്രമല്ല ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നമുക്ക് ചൂണ്ടിക്കാണിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട സംഭവങ്ങളെ മറ്റ് ഷഫീദ് റാവുത്തർ ഞങ്ങളുടെ പ്രതിനിധിയാണ് വിശദാംശങ്ങൾ നൽകിയത്. ഏതായാലും നിലവിലെ സാഹചര്യത്തിൽ എങ്ങനെയാണ് ഈ കേസ്, അല്ലെങ്കിൽ ഇതിൽ ജാമ്യം അനുവദിക്കാനുള്ള പരിതസ്ഥിതി എത്രത്തോളം ഉണ്ട് എന്നത് നമുക്ക് പരിശോധിക്കേണ്ടതാണ്. പ്രത്യേകിച്ചും ക്രിമിനൽ കോൺസ്പിറസി ടു മർഡർ അറ്റംപ്റ്റ്, വധശ്രമത്തിന് പിന്നിലെ ക്രിമിനൽ ഗൂഢാലോചന എന്ന ഗുരുതരമായ വകുപ്പ് ശബരിനാഥനെതിരെ ചുമത്തിയിരിക്കുന്ന സാഹചര്യത്തിൽ എന്തൊക്കെ കാര്യങ്ങൾ പരിഗണിച്ചായിരിക്കും കോടതി ജാമ്യത്തിൻ്റെ കാര്യത്തിൽ, ജാമ്യ ആവശ്യത്തിൽ ഒരു തീരുമാനം തീർപ്പിലെത്തുക എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. അതേസമയം തന്നെ കേസിൽ തിടുക്കപ്പെട്ട ഒരു അറസ്റ്റിലേക്ക്
കടന്നു, അതിലൊരു രാഷ്ട്രീയ താല്പര്യമുണ്ട് എന്ന ആക്ഷേപം കൂടി നിലനിൽക്കുന്നുണ്ട്. പ്രത്യേകിച്ചും ക്രിമിനൽ ഗൂഢാലോചനയിൽ കൃത്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിലും വ്യക്തമായ ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിലും മാത്രമാണ് സമയമെടുത്ത് അറസ്റ്റ് ഉണ്ടാകേണ്ട കാര്യമാണ്. അതിൽ എന്തിനാണ് ഇത്ര തിടുക്കപ്പെട്ട ഒരു അറസ്റ്റ് ഉണ്ടായത് എന്ന ചോദ്യം അവശേഷിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് മുൻകൂർ ജാമ്യം പരിഗണിച്ച ഘട്ടത്തിൽ കോടതി അറസ്റ്റ് ഉണ്ടാകില്ലല്ലോ എന്ന് വാക്കാൽ പരാമർശം നടത്തിയ ഒരു കേസിലാണ് തിടുക്കപ്പെട്ട ഒരു അറസ്റ്റ് ഉണ്ടായിരിക്കുന്നത്. ഇത് സ്വാഭാവികമായും പ്രതിഭാഗത്തിന് വേണ്ടി ഹാജരാകുന്ന അഡ്വക്കേറ്റ് മൃദുലീപ്പൻ ഈ കാര്യം കോടതിയുടെ ശ്രദ്ധയിൽ കൊണ്ടുവരും എന്നാണ് നമ്മൾ കരുതേണ്ടത്. ആദിൽ പാലോട് വിവരങ്ങൾ നൽകാനുണ്ട്. ആദിൽ, അഡ്വക്കേറ്റ് മൃദുലീപ്പനാണ് ശബരിനാഥന് വേണ്ടി കോടതിയിൽ ഹാജരാകുന്നത്. എന്തൊക്കെ കാര്യങ്ങളായിരിക്കും ഈ കേസുമായി ബന്ധപ്പെട്ട് അഡ്വക്കേറ്റ് മൃദുലീപ്പൻ കോടതിയുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാൻ സാധ്യതയുള്ളത്? പ്രധാനമായും ഈ കോടതിയെ തെറ്റിദ്ധരിപ്പിച്ചു എന്ന വാദം ഒരു വശത്ത്, ഒപ്പം ഈ രണ്ട് പ്രതികൾക്ക് ആദ്യഘട്ടത്തിൽ ജാമ്യം റദ്ദു ചെയ്യുകയും പിന്നീട് ജാമ്യഹർജി റദ്ദു ചെയ്യുകയും പിന്നീട് ഹൈക്കോടതിയിൽ നിന്ന് ജാമ്യം കിട്ടുന്ന ഒരു സാഹചര്യം, ഈ രണ്ട് സാഹചര്യങ്ങൾ പ്രധാനമായും ഉന്നയിക്കുകയും ഒപ്പം ഇതിൽ രാഷ്ട്രീയമായ പ്രതിഷേധം മാത്രമാണ് എന്ന വാദഗതി ഉന്നയിക്കുകയുമായിരിക്കും പ്രധാനപ്പെട്ട ഒരു ഉദ്ദേശം, ഒരു വാദമായിട്ട് ഉന്നയിക്കുക. മറ്റൊന്ന്, പ്രതിഭാഗം എങ്ങനെയായിരിക്കും ഇതിനെ സമീപിക്കുക, ക്ഷമിക്കണം, ഈ പോലീസും അതോടൊപ്പം തന്നെ സർക്കാർ അഭിഭാഷകനും ഇത് എങ്ങനെയായിരിക്കും സമീപിക്കുക എന്നുള്ളതാണ്. ഏതായാലും ഈ ഭാഗത്തേക്ക് കൂടുതൽ കോൺഗ്രസ് നേതാക്കൾ എത്തുന്നു. ഈ ആദ്യ മുൻവശത്തുകൂടി തന്നെ പോലീസ് ശബരിനാഥനെ കൊണ്ടുവരുമോ എന്ന കാര്യത്തിൽ സംശയമുണ്ട്. പ്രതിഷേധ സാധ്യത കണക്കിലെടുത്താണ് പിൻഭാഗത്തുകൂടി അകത്തേക്ക് കയറ്റുമോ കോടതിക്കുള്ളിലേക്ക് കയറ്റുമോ എന്ന കാര്യത്തിൽ സംശയം നിലനിൽക്കുന്നുണ്ട്. കാരണം ഇവിടെ CPM പ്രവർത്തകർ ഒരു വശത്ത് കൂട്ടം കൂടി നിന്നൊരു പ്രതിഷേധത്തിനുള്ള ഒരു സാഹചര്യം, അതിനുള്ള ഒരു ആസൂത്രണം നടത്തിയിരുന്നു. പോലീസ് വലിയ സന്നാഹത്തോടെ ഇവിടെ നിലയുറപ്പിക്കുകയും ചെയ്തു. ഏതായാലും വലിയ പ്രതിഷേധ സാധ്യത കണക്കിലെടുത്ത് പ്രധാന വഴിയിലൂടെ അല്ലാതെ പിൻവശത്തുകൂടി അകത്തേക്ക് കയറ്റിയിട്ടുണ്ടാകാനുള്ള ഒരു സാധ്യത നിലനിൽക്കുന്നുണ്ട്. ഏതായാലും മുതിർന്ന നേതാക്കൾ, ഷാഫി പറമ്പിൽ, അൻവർ സാദത്ത് അടക്കം AP അനിൽകുമാർ അടക്കമുള്ള നേതാക്കൾ കോടതി സമുച്ചയത്തിലേക്ക് കടന്നിട്ടുണ്ട്. ഏതായാലും കൂടുതൽ വാദപ്രതിവാദങ്ങൾ, നിർണായകമായ വാദപ്രതിവാദങ്ങൾ ഉണ്ടാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഇത് സംബന്ധിച്ച് ഇത് പ്രധാനപ്പെട്ട കാര്യം, ഇതിൽ ഏറ്റവും സങ്കീർണമാകുന്ന കാര്യം, പോലീസിന് വെല്ലുവിളിയാകുന്ന കാര്യം ഈ സമയം അറസ്റ്റ് ചെയ്ത് രേഖപ്പെടുത്തിയ സമയം സംബന്ധിച്ചുള്ള വിശദീകരണം തന്നെയാകും. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഈ ആദ്യഘട്ടത്തിൽ ഈ മുൻകൂർ ജാമ്യം നൽകുന്ന സമയത്ത് തന്നെ ഇതിലൊരു തീരുമാനമാകും വരെ അറസ്റ്റ് പാടില്ല എന്ന് കോടതി നിർദ്ദേശിച്ചപ്പോൾ ഉടനെ തന്നെ അറസ്റ്റ് ചെയ്തു എന്നറിയിക്കുകയാണ്. 10:50 അറസ്റ്റ് ചെയ്തു എന്നറിയിക്കുന്നു. പക്ഷേ രേഖകളിലൊക്കെ 12:30 അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഇതൊരു ആസൂത്രിതമായ ഒരു നടപടിയാണ്, ഇതൊരു ഗൂഢാലോചന ഇതിന് പിന്നിൽ തന്നെ പോലീസ് ഉദ്യോഗസ്ഥരുടെ തലത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്ന ആരോപണം കോൺഗ്രസ് ഉന്നയിക്കുന്നു. അത് കോടതിയിലും പ്രതിഭാഗം ഉന്നയിക്കാനുള്ള സാധ്യത തന്നെയാണ് കാണുന്നത്. പിൻവശത്തുകൂടി അകത്തേക്ക് കയറ്റിട്ടുണ്ട് ശബരിനാഥൻ എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. മുൻവശത്തെ വലിയ പോലീസ് സന്നാഹമുണ്ടായിരുന്നു. പ്രതിഷേധ സാധ്യത കണക്കിലെടുത്ത്, സുരക്ഷ കൂടി കണക്കിലെടുത്ത് കോടതിയുടെ പിൻഭാഗത്തുകൂടി, പ്രധാന വഴിയിലൂടെ അല്ല, പിൻഭാഗത്തുകൂടി ശബരിനാഥനെ കോടതിക്കുള്ളിലേക്ക് കയറ്റിയിരിക്കുന്നു എന്നുള്ളതാണ്. ഇനി ഉടനെ തന്നെ ഇക്കാര്യത്തിൽ കോടതി എങ്ങനെയാണ് സമീപിക്കുക, ഈ വിഷയങ്ങളിൽ ഈ സമയം തെറ്റിദ്ധരിപ്പിച്ചു എന്നുള്ള ആരോപണത്തിലൊപ്പം ഇക്കാര്യത്തിലൊക്കെ രണ്ട് പ്രതികൾക്ക് ജാമ്യം അനുവദിച്ചു, ഹൈക്കോടതിയുടെ ചില നിർദ്ദേശങ്ങളുണ്ട്, പരാമർശങ്ങളുണ്ട്, ഇതൊക്കെ ഉന്നയിച്ചുള്ള ശക്തമായ നിർണായകമായ വാദപ്രതിവാദങ്ങൾ നടക്കുമ്പോൾ കോടതിയുടെ സമീപനം എങ്ങനെയായിരിക്കുമെന്നത് മിനിറ്റുകൾക്കുള്ളിൽ തന്നെ നമുക്കറിയാൻ കഴിയും. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ അപ്രതീക്ഷിതമായ നീക്കങ്ങളാണ് പോലീസിൻ്റേത്. ആദ്യഘട്ടത്തിൽ 3 മണിയോടുകൂടി ഇവിടെ എത്തിക്കുമെന്നറിയിച്ചു. അതിന് മുൻപ് തന്നെ ഈ ജനറൽ ഹോസ്പിറ്റലിൽ വൈദ്യപരിശോധനയ്ക്ക് ശേഷം സാധാരണഗതിയിൽ കോടതിയിൽ ഹാജരാക്കാറുള്ളതാണ് പതിവ്. അങ്ങനെ തന്നെ ആകും എന്ന് ആദ്യഘട്ടത്തിൽ അറിയിപ്പുണ്ടായിരുന്നെങ്കിലും അപ്രതീക്ഷിതമായി എയർ ക്യാമ്പിലേക്ക് മാറ്റി ഇപ്പോൾ മുൻവശത്തുകൂടി കൊണ്ടുവരും എന്നറിയിക്കുകയും പോലീസിന്റെ വലിയ സുരക്ഷാ വ്യൂഹം ഇവിടെ നിലയുറപ്പിക്കുകയും ചെയ്തു. പ്രതിഷേധക്കാർത്തി CPMന്റെ ഒരു കേന്ദ്രം കൂടിയാണ് ഈ വഞ്ചിയൂർ ഭാഗം. അതുകൊണ്ട് തന്നെ പ്രതിഷേധക്കാരും എത്തി ഈ കരിക്കൊടി ഉൾപ്പെടെ കാണിക്കുന്ന കാര്യങ്ങളിൽ കോടതിക്കുള്ളിൽ എത്തിച്ചിട്ടുണ്ട്. അതിന്റെ വിശദാംശങ്ങളിലേക്ക് പോകട്ടെ. ആദിലിനി ഷഫീദ് വിവരങ്ങൾ. ഗോപികൃഷ്ണൻ, വളരെ നാടകീയമായ നീക്കമാണ് ഇപ്പോൾ പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടായിരിക്കുന്നത്. ശബരിനാഥനെ വലിയ സുരക്ഷാ അകമ്പടിയോടുകൂടി കോടതിയുടെ പുറകുവശം വഴിയാണ് കോടതിയിലേക്ക് എത്തിച്ചത് എന്നുള്ളതാണ്. സാധാരണഗതിയിൽ PC ജോർജിനെ എത്തിച്ചപ്പോൾ പോലും അത്തരത്തിലൊരു രീതി പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടില്ല. പക്ഷേ ഇക്കാര്യത്തിൽ യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധം, അതിനൊപ്പം തന്നെ മറ്റ് പ്രതിഷേധങ്ങളും പോലീസ് കണക്കിലെടുത്തുകൊണ്ട് കോടതിയുടെ, വഞ്ചിയൂർ കോടതിയുടെ പിന്നാലെയുള്ള വഴിയിൽ, പിൻവശത്തോടുകൂടിയുള്ള വഴിയിൽ കൂടിയാണ് കോടതിയിലേക്ക് എത്തിച്ചത്. മജിസ്ട്രേറ്റിന്റെ ചേംബറിലേക്ക് ശബരിനാഥനെ എത്തിക്കുന്നു എന്നുള്ള വിവരമാണ് ഈ ഘട്ടത്തിൽ പുറത്തേക്ക് വരുന്നത്. പോലീസ് ജീപ്പിൽ നിന്ന് ശബരിനാഥനെ പുറത്തിറക്കിയ ശേഷം അദ്ദേഹത്തെ മജിസ്ട്രേറ്റിന്റെ ചേംബറിലേക്ക് കൊണ്ടുപോകുന്നു എന്നുള്ളതാണ് നമുക്ക് ഏറ്റവും ഒടുവിൽ
ലഭിക്കുന്ന വിവരം. വലിയ സുരക്ഷാ സംവിധാനങ്ങൾ ഈ വഞ്ചിയൂർ കോടതി പരിസരത്തുണ്ടായിരുന്നു. പ്രത്യേകിച്ച് ആ എയർ ക്യാമ്പിൽ നിന്ന് ഏതാണ്ട് രണ്ട് വലിയ വാഹനങ്ങളെ പോലീസിനെ ഇവിടേക്ക് ഇറക്കി. കോടതിയുടെ പല വാതിലുകളിലും വലിയ തരത്തിലുള്ള സുരക്ഷാ സംവിധാനങ്ങൾ പോലീസ് ഒരുക്കിയിരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. യൂത്ത് കോൺഗ്രസ് ഇതുമായി ബന്ധപ്പെട്ട, അതായത് ഇന്ന് രാവിലെ ശംഖുമുഖം എസിയുടെ ഓഫീസിലേക്ക് അടക്കം എത്തിയപ്പോൾ യൂത്ത് കോൺഗ്രസ് നടത്തിയ പ്രതിഷേധം, ആ പ്രതിഷേധമടക്കം മുന്നിൽ കണ്ടുകൊണ്ടാണ് വലിയ സുരക്ഷാ വലയം കോടതിക്ക് ചുറ്റും പോലീസ് ഒരുക്കിയത് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഒടുവിൽ മാധ്യമങ്ങളുടെ അടക്കം കണ്ണിൽപ്പെടാത്ത രീതിയിൽ കെ എസ് ശബരിനാഥനെ കോടതിയുടെ പിൻവശത്തുകൂടി ഇപ്പോൾ കയറ്റിയിരിക്കുന്നു. മജിസ്ട്രേറ്റിന്റെ ചേംബറിലേക്ക് ശബരിനാഥനെ എത്തിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്ന അനുസരിച്ച്. അല്പസമയത്തിനുള്ളിൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള നിയമ നടപടികൾ നടപടിക്രമങ്ങൾ തുടങ്ങും. രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഇനി നടക്കാനുള്ളത്. ഒന്നെന്ന് പറയുന്നത് ജില്ലാ സെഷൻസ് കോടതി ഒന്നിൽ മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കും. അത് ഏത് രീതിയിൽ പരിഗണിക്കും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. രണ്ട്, സാധാരണഗതിയിൽ റിമാൻഡ് റിപ്പോർട്ട് അടക്കം കാണിച്ചുകൊണ്ട് കോടതിയിൽ കെ എസ് ശബരിനാഥനെ പോലീസ് ഹാജരാക്കും. ഈ രണ്ട് നടപടിക്രമങ്ങളും ഒറ്റ കോടതിയിൽ തന്നെ നടക്കാനുള്ള സാധ്യതയാണ് നമ്മൾ ഇപ്പോൾ കാണുന്നത്. കാരണം പോലീസ് അങ്ങനെ ഒരു നീക്കം ഇതുമായി ബന്ധപ്പെട്ട് നടത്തി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അങ്ങനെയാണെങ്കിൽ ഈ രണ്ട് നടപടിക്രമങ്ങളും ഒരേ കോടതിയിലാക്കും. സ്വാഭാവികമായും നടപടിക്രമങ്ങൾ വളരെ എളുപ്പത്തിൽ പൂർത്തിയാക്കാൻ കഴിയും. ഞാൻ മുൻപ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഗോപികൃഷ്ണൻ, ഇക്കാര്യത്തിൽ രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളായിരിക്കും വളരെ ആകാംക്ഷയോടെ നമ്മൾ കാത്തിരുന്നത്. ഒന്നെന്ന് പറയുന്നത് എങ്ങനെയായിരിക്കും വാദപ്രതിവാദം ഇക്കാര്യത്തിൽ നടക്കുക. മുൻപും ഈ വിമാനത്തിലെ പ്രതിഷേധവുമായി ബന്ധപ്പെട്ട് വലിയ വാദപ്രതിവാദങ്ങൾ കോടതിയിൽ നടന്നിട്ടുണ്ട്. മാത്രമല്ല മറ്റ് രണ്ട് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്ക് ഇതുമായി ബന്ധപ്പെട്ട് ജാമ്യം അനുവദിക്കുന്ന വേളയടക്കം കോടതി ചൂണ്ടിക്കാണിച്ച പലതരത്തിലുള്ള വിഷയങ്ങൾ, പലതരത്തിലുള്ള പ്രശ്നങ്ങൾ പോലീസ് ഡിഫൻഡ് ചെയ്ത റിമാൻഡ് റിപ്പോർട്ടിലടക്കം ഗൗരവമായ ആക്ഷേപങ്ങളടക്കമുള്ള കാര്യങ്ങളുണ്ട്. ഒരു ഘട്ടത്തിൽ ഈ റിമാൻഡ് റിപ്പോർട്ടിൽ ചില ആക്ഷേപങ്ങളെ കോടതി കുറ്റപ്പെടുത്തുന്ന ഒരു സാഹചര്യം വരെ ഉണ്ടായി. അങ്ങനെയുള്ള നീക്കങ്ങൾ നടന്നൊരു കേസിലാണ് ഇപ്പോൾ ഒരു രാഷ്ട്രീയ പ്രവർത്തകനെ, മുൻ MLA, യൂത്ത് കോൺഗ്രസിൻ്റെ പ്രധാനപ്പെട്ട ചുമതലയുള്ള ഒരാളെ കെ എസ് ശബരിനാഥൻ ഇപ്പോൾ ഈ ക്രിമിനൽ ഗൂഢാലോചന, ഈ വധശ്രമവുമായി ബന്ധപ്പെട്ട ക്രിമിനൽ ഗൂഢാലോചന എന്ന കുറ്റം ചുമത്തി ഇപ്പോൾ കോടതിയിലേക്ക് എത്തിച്ചിരിക്കുന്നത്. ഈ കോടതി ഇനി ഇക്കാര്യത്തിൽ എന്ത് നടപടിയെടുക്കുമെന്നുള്ളത് ഒന്നാമത്തെ ആകാംക്ഷ. രണ്ടാമത്തെ ആകാംക്ഷ, യൂത്ത് കോൺഗ്രസ് ഇന്ന് രാവിലെ മുതൽ ആക്ഷേപിച്ച ഈ അറസ്റ്റ് നാടകം, അതല്ലെങ്കിൽ വ്യാജ അറസ്റ്റ് നടക്കമുള്ള കാര്യങ്ങളിൽ 11 മണിക്ക് കോടതി അറസ്റ്റ് പാടില്ല, മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുമ്പോൾ അറസ്റ്റ് പാടില്ല എന്ന നിർദ്ദേശം നൽകുന്നു. എന്നാൽ തൊട്ടു പിന്നാലെ ഇക്കാര്യത്തിൽ അറസ്റ്റ് നടന്നുവെന്ന് സർക്കാർ അഭിഭാഷകൻ അറിയിക്കുന്നു. എന്തെങ്കിലും തരത്തിലുള്ള കള്ളക്കളി ഉണ്ടോ എന്നുള്ള കാര്യം അത് കോടതി നിരീക്ഷിക്കുമോ എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഇക്കാര്യത്തിൽ ആകാംക്ഷ നിലനിൽക്കുക. കോൺസ്പിറസി ആയതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ ജാമ്യത്തിനുള്ള സാധ്യത കൂടുതലാണെന്ന് ചില മുതിർന്ന അഭിഭാഷകർ പറയുന്നു. പക്ഷേ അത് കോടതിയുടെ ഡിസ്ക്രിപ്ഷനാണ്. കോടതി അക്കാര്യത്തിൽ എന്ത് തരത്തിലേക്കുള്ള നടപടിയെടുക്കും. പ്രത്യേകിച്ച് വധശ്രമം, എയർക്രാഫ്റ്റ് ആക്ട് ഈ കുറ്റവുമായി ബന്ധപ്പെട്ട ആദ്യ FIR രജിസ്റ്റർ ചെയ്തിരുന്നു. മൂന്നാമത്തെ പ്രധാനപ്പെട്ട കുറ്റമാണ് ക്രിമിനൽ കോൺസ്പിറസി, വധശ്രമവുമായി ബന്ധപ്പെട്ട ക്രിമിനൽ കുറ്റകരമായ ക്രിമിനൽ ഗൂഢാലോചന. ഈ മൂന്ന് പ്രധാനപ്പെട്ട വകുപ്പുകളുമാണ് ഈ കേസിൻ്റെ ടോട്ടൽ FIR ഇതിനോടകം തന്നെ രേഖപ്പെടുത്തിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഗൗരവമായ കുറ്റമായി അതിനെ കോടതി കണക്കാക്കും. പക്ഷേ ഇക്കാര്യത്തിൽ ഈ ശബരിനാഥൻ്റെ ഏതെങ്കിലും തരത്തിലുള്ള ഇൻവോൾവ്മെൻറ്റ്, ആ ഗൂഢാലോചന സംബന്ധിച്ചിട്ടുള്ള ഇൻവോൾവ്മെൻറ്റ്, അത് ഏത് തരത്തിൽ പ്രോസിക്യൂഷൻ അതല്ലെങ്കിൽ പോലീസ് അക്കാര്യത്തിൽ റിമാൻഡ് റിപ്പോർട്ടിലൂടെ അടക്കം എങ്ങനെ അത് സ്ഥിരീകരിക്കും, അതല്ലെങ്കിൽ എങ്ങനെ അത് അവതരിപ്പിക്കും എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. റിമാൻഡ് റിപ്പോർട്ട് സ്ട്രോങ് ആണ് എന്നുള്ള വിവരം ഈ ഘട്ടത്തിൽ പോലീസ് തന്നെ നൽകുന്നുണ്ട്. റിമാൻഡ് റിപ്പോർട്ടിൽ കൂടുതൽ കാര്യങ്ങൾ, പ്രത്യേകിച്ച് ആക്രമിച്ചയാൾ മുഖ്യമന്ത്രിയാണ്, മുഖ്യമന്ത്രിക്ക് നേരെയാണ് വധശ്രമം ഉണ്ടായത്, കുറ്റം ചെറുതല്ല, വധശ്രമമാണ്. മൂന്നാമത്തെ പ്രധാനപ്പെട്ട കാര്യം, ഈ ആക്ഷേപങ്ങൾക്കിടയും കുറ്റകരമായ ഒരു ഗൂഢാലോചന അത് യൂത്ത് കോൺഗ്രസിന്റെ ഗ്രൂപ്പിൽ നടന്നു, അതിന് ആഹ്വാനം ചെയ്ത കെ എസ് ശബരിനാഥനാണ് അന്നടക്കമുള്ള. കോടതി നടപടികൾ ആരംഭിക്കാനിരിക്കുകയാണ്. ജാമ്യം ലഭിക്കുമോ, അതോടൊപ്പം തന്നെ മറ്റ് ചില പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ, ഈ ഇതിന്റെ അറസ്റ്റുമായി ബന്ധപ്പെട്ട് ഉയർന്നു വരുന്ന സംശയങ്ങൾ, ആക്ഷേപങ്ങൾ, വിമർശനങ്ങൾ, അതിന് കോടതി വാക്കാലുള്ള എന്തെങ്കിലും പരാമർശങ്ങൾ നടത്താൻ സാധ്യതയുണ്ടോ, അന്വേഷണ ഉദ്യോഗസ്ഥരിൽ നിന്ന് ഇക്കാര്യങ്ങളിൽ കൂടുതൽ വ്യക്തത കോടതി ആവശ്യപ്പെടുമോ എന്ന് തുടങ്ങി ഒരുപാട് ചോദ്യങ്ങൾ അവശേഷിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഈ അറസ്റ്റുമായി ബന്ധപ്പെട്ട ആക്ഷേപങ്ങൾ ഉയരുന്ന പശ്ചാത്തലത്തിൽ ഷെഫീദ് റാവുത്തർ വിശദാംശങ്ങൾ നൽകാനുണ്ട്. അതോടൊപ്പം തന്നെ കോടതിക്ക് മുന്നിൽ നിന്ന്, വഞ്ചൂരിലെ തിരുവനന്തപുരം ജില്ലാ സെഷൻസ് കോടതിക്ക് മുന്നിൽ നിന്ന് ആദിൽ പാലോടും AR ക്യാമ്പിന് മുന്നിൽ നിന്ന് VA ഗിരീഷും ഞങ്ങളുടെ പ്രതിനിധികൾ വിശദാംശങ്ങളുമായി നമുക്കൊപ്പം ചേരും. മുഖ്യമന്ത്രിക്കെതിരായ വധഗൂഢാലോചന കേസിൽ ഇപ്പോൾ KS ശബരിനാഥൻ കോടതിയിൽ കെ എസ് ശബരിനാഥനെ ഹാജരാക്കിയിരിക്കുന്നു. തിരുവനന്തപുരം ജില്ലാ സെഷൻസ് കോടതിയിലാണ് ശബരിനാഥനെ കൊണ്ടുവന്നിരിക്കുന്നത്. ശബരിനാഥന് ജാമ്യം അനുവദിക്കുമോ എന്നതാണ് ഇനി അറിയേണ്ട കാര്യം. അതോടൊപ്പം തന്നെ ഈ കേസിലെ അറസ്റ്റ് വ്യാജമാണ് എന്ന ആക്ഷേപം ഉന്നയിച്ചുകൊണ്ട് യൂത്ത് കോൺഗ്രസും രംഗത്തുണ്ട്. കോടതി വാക്കാൽ അറസ്റ്റ് ചെയ്യില്ലല്ലോ എന്ന് പറഞ്ഞ ശേഷവും അറസ്റ്റ് നടത്തിയത്, തിടുക്കത്തിൽ നടത്തിയ അറസ്റ്റിന് പിന്നിൽ രാഷ്ട്രീയ താല്പര്യമുണ്ട് എന്ന ആക്ഷേപമുള്ളത് ഇക്കാര്യം കോടതി എങ്ങനെ പരിഗണിക്കും എന്നതും ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. ഷെഫീദ് റാവുത്തർ, അതോടൊപ്പം തന്നെ VA ഗിരീഷ് എന്നിവർ വിശദാംശങ്ങളുമായിട്ട്. ഗിരീഷ്, ഇന്നിപ്പോൾ നിയമസഭയിൽ മുഖ്യമന്ത്രി ഈ കാര്യങ്ങളൊക്കെ വിശദീകരിച്ചു. വിമാനത്തിൽ തനിക്കെതിരെ നടന്നത് അപായപ്പെടുത്താനുള്ള നീക്കം തന്നെയാണ് എന്ന് അദ്ദേഹം ആവർത്തിച്ചു പറഞ്ഞു. ഈ കേസിൽ മുഖ്യമന്ത്രിയുടെ ചില താല്പര്യപൂർവ്വമല്ല ഇടപെടൽ ഉണ്ടായിട്ടുണ്ടെന്നുള്ള ആക്ഷേപം പ്രതിപക്ഷത്തിനുണ്ട്. എങ്ങനെയാണ് ഈ ആരോപണങ്ങളൊക്കെ ഈ കേസിൻ്റെ ഇനി അങ്ങോട്ടുള്ള നീക്കത്തെ സ്വാധീനിക്കാൻ സാധ്യതയുള്ളത്? ഗിരീഷ്, VA ഗിരീഷ് വിവരങ്ങൾ നൽകാനുണ്ടാകും. ഗിരീഷ്, എനിക്കൊന്ന് ഗിരീഷിൻ്റെ ടെലിഫോൺ ലൈൻ കട്ടായിട്ടുണ്ട്. ഷെഫീദ്,
ഈ ആരോപണങ്ങൾ, അതായത് ഇപ്പോൾ ഈ കേസിൽ ഒരു രാഷ്ട്രീയ താല്പര്യത്തോടു കൂടിയുള്ള ഇടപെടൽ ഉണ്ടായിട്ടുണ്ട്, അതുകൊണ്ടാണ് ശബരിനാഥനെ നേരത്തെ ഷഫീ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇതുപോലൊരു വകുപ്പിൽ കൃത്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ മതിയായ അന്വേഷണത്തിന് ശേഷം മാത്രം ഉണ്ടാകേണ്ടുന്ന അറസ്റ്റിന് പകരം തിടുക്കപ്പെട്ടൊരു അറസ്റ്റ് ഉണ്ടായത് എന്നതാണ് ഒരു പ്രധാനപ്പെട്ട ആക്ഷേപം. അതുകൊണ്ട് തന്നെ ഇതിലെ രാഷ്ട്രീയ താല്പര്യം എന്നത് കോൺഗ്രസ് പ്രതിപക്ഷം ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട വിമർശനവും ആക്ഷേപവുമാണ്. ഇതെങ്ങനെയാണ് ഈ കേസിൽ ശബരിനാഥന് ജാമ്യം അനുവദിക്കണമോ എന്ന കാര്യം പരിഗണിക്കുമ്പോൾ കോടതിയുടെ ശ്രദ്ധയിലേക്ക് വരിക? ഗോപികൃഷ്ണൻ, ഈ കേസിൻ്റെ മെറിറ്റ് സാധ്യതയും ഡിമെറിറ്റ് സാധ്യതയും നമുക്കൊന്ന് പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ, പ്രതിഭാഗം ഈ വിഷയത്തിൽ പ്രധാന മെറിറ്റായി ഉന്നയിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ നടപടിക്രമങ്ങൾ പാലിക്കാതെയുള്ള അറസ്റ്റ് സംഭവിച്ചു എന്നുള്ളതാണ്. നമ്മൾ മുൻപ് സംസാരിച്ചതുപോലെ തന്നെ മുൻപുണ്ടായ പല ഗൂഢാലോചന കേസുകളിലും ഇത് സംബന്ധിച്ച് പല കോടതികളുടെയും നിർദ്ദേശങ്ങളും നിരീക്ഷണങ്ങളും ഒക്കെ ഉണ്ട്. ആ കാര്യങ്ങൾ പരിഗണിച്ചുകൊണ്ട് തന്നെ എങ്ങനെയാണ് ഇത്ര തിരുക്കപ്പെട്ട കെ എസ് ശബരിനാഥനെ പോലീസ് അറസ്റ്റ് ചെയ്തത്, അതും കോടതിയിൽ കള്ളം പറഞ്ഞുകൊണ്ട് കോടതിയിൽ ഒരു വ്യാജ കാര്യം അവതരിപ്പിച്ചുകൊണ്ട് എങ്ങനെ ആ അറസ്റ്റിലേക്ക് കടന്നു എന്നുള്ള കാര്യമായിരിക്കും ഏറ്റവും പ്രധാനമായും ഒന്നാമതായി ഇക്കാര്യത്തിൽ ഉന്നയിക്കുന്ന കാര്യം. രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം, ഈ അറസ്റ്റ് രേഖപ്പെടുത്തിയ ശേഷം ഏതെങ്കിലും തരത്തിലുള്ള കൃത്രിമം കാണിക്കാൻ പോലീസിൻ്റെ ഭാഗത്ത് ചില നീക്കങ്ങൾ നടന്നു. അതുകൊണ്ടാണ് 11 മണിക്ക് കോടതിയിൽ 10:50 ശബരിനാഥനെ അറസ്റ്റ് ചെയ്തു എന്ന് സർക്കാർ അഭിഭാഷകൻ വാദിച്ചു എന്നുള്ള രണ്ടാമത്തെ സാധനം. ഇത് രണ്ട് കാര്യങ്ങൾ ഉയർത്തിയായിരിക്കും, രണ്ട് കാര്യങ്ങളുടെ മെറിറ്റിലായിരിക്കും പ്രതിഭാഗം കോടതിയിൽ പ്രധാന വാദങ്ങൾ ഉന്നയിക്കുക. ഇനി മൂന്നാമത്തെ പ്രതിഭാഗത്തിൻ്റെ വാദം എന്ന് പറയുന്നത്, ആ ഫ്ലൈറ്റ് ലാൻഡ് ചെയ്ത് വിമാനത്തിൻ്റെ ഡോർ ഓപ്പൺ ചെയ്ത ശേഷം നടത്തിയ പ്രതിഷേധം, അത് സാധാരണഗതിയിൽ ആ മുഖ്യമന്ത്രിക്കെതിരെ പ്രതിഷേധിക്കാൻ കഴിയില്ല എന്നുള്ള നിയമവശങ്ങളൊന്നുമില്ല, അദ്ദേഹത്തെ മുദ്രാവാക്യം മാത്രം ഉയർത്തിക്കൊണ്ടൊരു പ്രതിഷേധമാണ് ഉണ്ടായത്. അത്തരത്തിൽ അക്കാര്യം ആലോചിക്കുന്ന തരത്തിലേക്കുള്ള വാട്സപ്പ് സന്ദേശങ്ങളാണ് കെ എസ് ശബരിനാഥൻ യൂത്ത് കോൺഗ്രസിൻ്റെ ഗ്രൂപ്പിൽ അയച്ചത്. അതല്ലാതെ ഏതെങ്കിലും തരത്തിൽ വധശ്രമത്തിനുള്ള നിർദ്ദേശമോ ആക്രമിക്കാനുള്ള നിർദ്ദേശമോ ശബരിനാഥൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടില്ല എന്നുള്ള കാര്യവും ഇക്കാര്യത്തിൽ പ്രതിഭാഗം ഉന്നയിക്കുന്ന കാര്യം. അങ്ങനെ മൂന്ന് മിനിറ്റുകളാണ് ഏറ്റവും പ്രധാനമായും പ്രതിഭാഗത്തിനുള്ളത്. ഇനി ഇക്കാര്യത്തിൽ പ്രോസിക്യൂഷൻ ഉയർത്തുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ, പ്രധാനപ്പെട്ട അവരുടെ മിനിറ്റുകളെ അവർ ചൂണ്ടിക്കാണിക്കുന്ന കാര്യങ്ങൾ ഇങ്ങനെ വയ്ക്കണം. അതിൽ ഒന്നെന്ന് പറയുന്നത്, ഈ സംഭവം നടക്കുന്നത് അല്ലെങ്കിൽ ഈ കേസ് തന്നെ മുഖ്യമന്ത്രിക്കെതിരെ വിമാനത്തിൽ വധിക്കാൻ ശ്രമിച്ചു എന്നുള്ളതായിരുന്നു ഇക്കാര്യത്തിലെ കേസ് കുറ്റം എന്നുള്ളത്. ആ കുറ്റം ചുമത്തിയാണ് രണ്ട് മൂന്ന് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്കെതിരെ ആദ്യം കേസെടുത്തത്. പിന്നാലെ ആ കേസിൻ്റെ, അതായത് മുഖ്യമന്ത്രിയെ വധിക്കാൻ ശ്രമിച്ചതിൻ്റെ ക്രിമിനൽ കോൺസ്പിറസി, അതിലാണ് കെ എസ് ശബരിനാഥനെ അറസ്റ്റ് ചെയ്തത് എന്നുള്ള കാര്യം ഉയർത്തും. രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം, ഈ ഗൂഢാലോചന സംബന്ധിച്ചിട്ടുള്ള കൃത്യമായ വിവരങ്ങൾ, അത് വാട്സപ്പ് ഗ്രൂപ്പിൽ ഡിജിറ്റൽ തെളിവായി പോലീസ് ശേഖരിച്ചിട്ടുണ്ട്. ആ ഡിജിറ്റൽ തെളിവുകൾ ഉന്നയിക്കും രണ്ടാമത്തെ കാര്യം. മൂന്നാമത്തെ കാര്യം, ഈ കേസ് സംബന്ധിച്ച് ആദ്യ രണ്ട് തവണ, അതായത് ഈ കേസിൽ നേരിട്ട് ഉൾപ്പെട്ടിട്ടുള്ള ആദ്യ മൂന്ന്, ഫർസീൻ മജീദ് ആണെങ്കിലും അങ്ങനെയുള്ള ആദ്യത്തെ രണ്ട് പ്രതികളെ കോടതി ആദ്യ രണ്ട് ഘട്ടങ്ങളിലും അവരുടെ ജാമ്യം പരിഗണിക്കുമ്പോൾ കോടതി പറ്റില്ല എന്ന് പറഞ്ഞതാണ്. മാത്രമല്ല അത് ഗൗരവമുള്ള കേസാണെന്ന് മുൻപ് കോടതികൾ നിരീക്ഷിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അക്കാര്യവും കോടതി ശ്രദ്ധിക്കണം, കോടതി പരിഗണിക്കണം എന്നുള്ള കാര്യം പ്രോസിക്യൂഷൻ ഉന്നയിക്കും. അതേസമയം പ്രോസിക്യൂഷൻ തലവേദനയാവുക, ഇന്ന് രാവിലെ കോടതിയിൽ നടത്തിയ പരാമർശമാണ്, അറസ്റ്റ് ചെയ്യപ്പെട്ട സമയമാണ്, അറസ്റ്റ് ഇൻവിറ്റേഷൻ ലെറ്ററിൽ അതുമായി ബന്ധപ്പെട്ടുണ്ടായിട്ടുള്ള ചില നോട്ടിഫിക്കേഷൻ 12 എന്ന് കുറിച്ചതാണ്. അതടക്കമുള്ള കാര്യങ്ങൾ ഒരു പക്ഷേ തലവേദനയാകാനും സാധ്യതയുണ്ട്. അത്തരത്തിലായിരിക്കും ഇന്ന് കോടതിക്കുള്ളിൽ വാദപ്രതിവാദങ്ങൾ നടക്കുക എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഏതായാലും മജിസ്ട്രേറ്റിന്റെ ചേംബറിലേക്ക് ശബരിനാഥൻ പ്രവേശിച്ചു. ഗുരുതരമായ വകുപ്പുകൾ ചുമത്തിയിരിക്കുന്ന സാഹചര്യത്തിൽ ശബരിനാഥന് ജാമ്യത്തിനുള്ള അർഹതയുണ്ടോ എന്ന കാര്യങ്ങളിൽ ഈ മുതിർന്ന അഭിഭാഷകരൊക്കെ അടങ്ങുന്ന നിയമവൃത്തങ്ങൾ എന്തെങ്കിലും അഭിപ്രായ പ്രകടനം നടത്തുന്നുണ്ടോ അതിന്റെ സാധ്യതകൾ സംബന്ധിച്ച്? ഗോപകൃഷ്ണൻ, രണ്ട് ഭാഗവും ഇക്കാര്യത്തിൽ പറയുന്നുണ്ട്. അതിൽ ഒന്നെന്ന് പറയുന്നത്, ഇപ്പുറത്ത് ചുമത്തിയിരിക്കുന്ന വകുപ്പിൻ്റെ ഒരു ഒരു ഗൗരവം പരിഗണിച്ചുകൊണ്ട് ആദ്യഘട്ടത്തിൽ ഒരുപക്ഷേ കോടതിക്ക് ജാമ്യം കൊടുക്കാതിരിക്കുക. മാത്രമല്ല അക്കാര്യത്തിൽ ആക്രമിച്ചത് മുഖ്യമന്ത്രിയാണ്, വധിക്കാൻ ശ്രമിച്ചത് മുഖ്യമന്ത്രിക്കാണ് എന്നുള്ളൊരു പ്രാഥമിക സ്റ്റാൻഡിങ്ങിലേക്ക് കോടതി എത്തിക്കഴിഞ്ഞാൽ സ്വാഭാവികമായും ജാമ്യം നിഷേധിക്കപ്പെടാം, പക്ഷേ നമുക്കുറപ്പില്ല. രണ്ടാമത്തെ സാധ്യത എന്ന് പറയുന്നത് നമ്മൾ മുൻപ് ഉന്നയിച്ച സാധ്യതകളാണ്. അതായത് ഒരു രാഷ്ട്രീയ പ്രവർത്തകനാണ്, ഒരു നേതൃത്വ നിലയിലിരിക്കുന്ന ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ നില, അദ്ദേഹം അണികളോട് അതിൻ്റെ സാധ്യത തേടുക മാത്രമാണ് ചെയ്തത്. മാത്രമല്ല ഏതെങ്കിലും തരത്തിൽ കലാപാഹ്വാനത്തിനോ അതല്ലെങ്കിൽ മുഖ്യമന്ത്രിയെ വധിക്കാനുള്ള ശ്രമം. ഞാനൊന്ന് ഇടപെടുകയാണ്, കാരണം നമുക്ക് അടിയന്തരമായ ഒരു ഇടവേള പോകണം. ഇടവേളയ്ക്ക് ശേഷം തിരികെ വരുമ്പോൾ നമുക്കിത് വിശദമായി പരിശോധിക്കാം. അതോടൊപ്പം തന്നെ AR ക്യാമ്പിന് മുന്നിൽ നിന്ന് ശബരിനാഥനെ അല്പം മുൻപാണ് ചോദ്യം ചെയ്യലിന് ശേഷം AR ക്യാമ്പിൽ നിന്നും തിരുവനന്തപുരം ജില്ലാ സെഷൻസ് കോടതിയിലേക്ക് കൊണ്ടുപോയത്. AR ക്യാമ്പിലെ ചോദ്യം ചെയ്യൽ, അതിനെ തുടർന്നുണ്ടായിട്ടുള്ള നാടകീയമായ സംഭവ വികാസങ്ങൾ, അതിൻ്റെ പൂർണ്ണമായ വിവരങ്ങളുമായി VA ഗിരീഷ് നമുക്കൊപ്പം ചേരും. മുഖ്യമന്ത്രിക്കെതിരെ വധഗൂഢാലോചന കേസ് ചുമത്തപ്പെട്ട KS ശബരിനാഥൻ മുൻ MLA ഇപ്പോൾ തിരുവനന്തപുരം ജില്ലാ സെഷൻസ് കോടതിയിൽ കൊണ്ടുവന്നിരിക്കുന്നു. ശബരിനാഥന് ജാമ്യം കിട്ടുമോ എന്നതാണ് നമുക്കറിയേണ്ടത്. അതേസമയം തന്നെ ഈ അറസ്റ്റിന് പിന്നിൽ ഇടപെടൽ നടന്നിട്ടുണ്ടെന്നും രാഷ്ട്രീയ താല്പര്യത്തോടുകൂടിയാണ് ഈ നടപടികളെല്ലാം എന്നുമുള്ള ആക്ഷേപം നിലനിൽക്കുന്നുണ്ട്. പ്രതിഭാഗം അഭിഭാഷകനായി എത്തുന്ന മൃദുൽ ഈ കാര്യങ്ങൾ ഒരുപക്ഷെ കോടതിയുടെ ശ്രദ്ധയിൽപ്പെടുത്തും. അതേസമയം തന്നെ മുഖ്യമന്ത്രിയെ ആക്രമിക്കാൻ
പദ്ധതിയിട്ടതിൻ്റെ പേരിൽ അറസ്റ്റിലായിരിക്കുന്ന സാഹചര്യത്തിൽ ഗുരുതരമായ വകുപ്പ് ചുമത്തിയിരിക്കുന്ന സാഹചര്യത്തിൽ ശബരിനാഥന് ജാമ്യം കിട്ടാനുള്ള സാധ്യത എത്രത്തോളമുണ്ട് എന്നതും വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. മുഖ്യമന്ത്രിയെ വിമാനത്തിൽ പ്രതിഷേധം അറിയിക്കാനുള്ള ആഹ്വാനം വാട്സാപ്പിലൂടെ നൽകിയത് ശബരിനാഥനാണ് എന്ന സംഭാഷണ ശകലങ്ങൾ പുറത്തുവന്ന പശ്ചാത്തലത്തിൽ ഏറെ ഗൗരവമുള്ള ഒരു കേസായി ഇത് മാറുകയും ചെയ്തു. അതേസമയം തന്നെ മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുന്ന ഘട്ടത്തിൽ കോടതി വാക്കാൽ അറസ്റ്റ് ഉണ്ടാകരുത്, ഇതിൽ തീരുമാനമാകും വരെ എന്ന് പറഞ്ഞതിന് ശേഷവും അറസ്റ്റ് സംഭവിച്ചിരിക്കുന്നു. അറസ്റ്റ് 10:50 നടന്നു എന്നാണ് സർക്കാർ അഭിഭാഷകൻ കോടതിയെ ആ സമയത്ത് അറിയിച്ചിരുന്നത്. പക്ഷേ 12:30 രേഖയിൽ അറസ്റ്റ് ഉള്ളത്. അതുകൊണ്ട് തന്നെ ഇതും കോടതിയിൽ ചോദ്യം ചെയ്യപ്പെട്ടേക്കാം. ഇതടക്കം വളരെ പ്രധാനപ്പെട്ട ഈ വിഷയം പരിഗണിക്കുന്ന ഘട്ടത്തിൽ കോടതി എന്തൊക്കെ കാര്യങ്ങൾ വിലയിരുത്തിയ ശേഷമായിരിക്കും ജാമ്യത്തിന്റെ കാര്യത്തിൽ തീരുമാനമെടുക്കുക എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. ശബരിനാഥിനെതിരെ ചുമത്തപ്പെട്ടിരിക്കുന്ന വകുപ്പ് അതീവ ഗൗരവമുള്ളതും ഗുരുതരവുമാണ്. അതുകൊണ്ട് തന്നെ ജാമ്യം അനുവദിക്കപ്പെടാനുള്ള സാധ്യത സംബന്ധിച്ച് രണ്ട് അഭിപ്രായങ്ങൾ നിയമവിദഗ്ധർക്കിടയിലുണ്ട്. ഇതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഷഫീദ് റാവുത്തർ ഞങ്ങളുടെ പ്രതിനിധി വിശദാംശങ്ങളുമായൊപ്പം തന്നെ വി എ ഗിരീഷും വിവരങ്ങൾ നൽകാൻ നമുക്കൊപ്പം ചേരുന്നുണ്ട്. ഗിരീഷ്, ഇതിലെ വകുപ്പ് വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം ഒരു ക്രിമിനൽ ഗൂഢാലോചന മുഖ്യമന്ത്രിക്കെതിരായിട്ടുള്ള വധശ്രമത്തിന് പിന്നിൽ ഉണ്ട് എന്നതാണ് ചുമത്തപ്പെട്ടിരിക്കുന്ന വകുപ്പ്. തന്നെ അപായപ്പെടുത്താനുള്ള നീക്കം ആ വിമാനത്തിനകത്ത് നടന്നു എന്ന് മുഖ്യമന്ത്രി നിയമസഭയിൽ കൂടി സാക്ഷ്യപ്പെടുത്തിയിരിക്കുന്ന സാഹചര്യത്തിൽ ഈ ആരോപണത്തിൻ്റെ ഈ കേസിൻ്റെ ഗൗരവം എത്രത്തോളമാണ്? തുടർന്ന് ഈ കേസിൻ്റെ നടത്തിപ്പിൽ ഇത് എങ്ങനെയാണ് ബാധിക്കാൻ പോകുന്നത്? മാത്രമല്ല ഇതിൽ അന്യായമായ ഒരു ഇടപെടൽ ഉണ്ടായിട്ടുണ്ടെന്നും രാഷ്ട്രീയ താല്പര്യം ഇതിനിൽ പ്രവർത്തിച്ചിട്ടുണ്ടെന്നുമുള്ള പ്രതിപക്ഷത്തിൻ്റെ ആരോപണവും നമ്മുടെ മുന്നിലുണ്ട്. ഗോപികൃഷ്ണൻ, എന്തായാലും ഈ കേസിന് രാഷ്ട്രീയ മാനങ്ങൾ ഏറെയുണ്ട്. കാരണം ഇത് ഈ സംഭവം നടന്ന ആദ്യം തന്നെ സി പി എമ്മും അതോടൊപ്പം തന്നെ എൽ ഡി എഫും ഇതൊരു പ്രതിഷേധ പ്രകടനമല്ല, അല്ലെങ്കിൽ പ്രതിഷേധ പരിപാടിയായിരുന്നില്ല അവിടെ നടന്നത്. പകരം മുഖ്യമന്ത്രിയെ ആക്രമിക്കാനുള്ള ഒരു ആസൂത്രിത ഗൂഢാലോചനയാണ്, അതിനുള്ള ശ്രമമാണ് അവിടെ നടന്നത് എന്നാണ് ആദ്യം മുതൽ തന്നെ സി പി എമ്മും പിന്നീട് എൽ ഡി എഫും എല്ലാം നിലപാടെടുത്തതും. അക്കാര്യം അവർ അങ്ങനെയാണ് ഇതിനെ വിലയിരുത്തുന്നത്. സ്വാഭാവികമായും ഇന്ന് ഈ വിഷയം സബ്മിഷനിലൂടെ നിയമസഭയിൽ വന്നപ്പോഴും മുഖ്യമന്ത്രി എടുത്ത നിലപാടും ഇത് തന്നെയാണ്. തന്നെ വിമാനത്തിനുള്ളിൽ വെച്ച് ആക്രമിക്കാൻ ശ്രമിച്ചു. ഇതിൽ വലിയ തരത്തിലുള്ളൊരു ഗൂഢാലോചന നടന്നിട്ടുണ്ട്. ഇതിൽ ഗൂഢാലോചന നടന്നത് യൂത്ത് കോൺഗ്രസിൻ്റെ ഔദ്യോഗിക വാട്സപ്പ് ഗ്രൂപ്പ് വഴിയാണ്. ഇങ്ങനെ തന്നെ ആക്രമിക്കാനാണ് ഇവർ ശ്രമിച്ചത്. ഒരു മുൻ എം എൽ എയുടെ നേതൃത്വത്തിൽ ഇത്തരത്തിലുള്ള ശ്രമം നടക്കുമെന്ന് താൻ വിചാരിച്ചതേ ഇല്ല എന്നുള്ള നിലപാടാണ് അദ്ദേഹം നിയമസഭയിൽ വ്യക്തമാക്കിയത്. സ്വാഭാവികമായും ഇതിനെ എത്രത്തോളം ഗൗരവത്തിൽ സി പി എമ്മും സർക്കാരും എൽ ഡി എഫും എടുത്തിരിക്കുന്നുവെന്ന് മുഖ്യമന്ത്രിയുടെ വാക്കുകളിൽ നിന്ന് തന്നെ വ്യക്തമാകണം. തന്നെ ഒരു മുഖ്യമന്ത്രി ഒരു സംസ്ഥാനത്തെ മുഖ്യമന്ത്രിയെ ആക്രമിക്കാൻ ശ്രമിച്ചു, അല്ലെങ്കിൽ വിമാനത്തിനുള്ളിൽ വെച്ച് ആക്രമിക്കാൻ ശ്രമിച്ചു എന്ന വളരെ ഗുരുതരമായ ഒരു കുറ്റം ആരോപിക്കപ്പെട്ടിരിക്കുന്നു. അതോടൊപ്പം തന്നെ ഇപ്പോൾ ശബരിനാഥിനെതിരെ ചുമത്തപ്പെട്ടിരിക്കുന്നത് ഇത്തരത്തിൽ ഗൂഢാലോചന 120B അനുസരിച്ചുള്ള കേസാണ്. സ്വാഭാവികമായും ജാമ്യം ലഭിക്കാൻ വളരെയേറെ ബുദ്ധിമുട്ടുള്ള ഒരു വകുപ്പാണ് ഇത് എന്നാണ് നിയമവൃത്തങ്ങൾ നൽകുന്ന സൂചന. ഇതിൻ്റെ ഒരു പൊളിറ്റിക്കൽ അല്ലെങ്കിൽ രാഷ്ട്രീയ വശം, ഇന്ന് ഇനിയിപ്പോൾ ശബരിനാഥിന് ജാമ്യം ലഭിച്ചാൽ സർക്കാർ വലിയ തോതിൽ പ്രതിരോധത്തിലാകുന്ന ഒരു കാഴ്ച നമ്മൾ കാണേണ്ടി വരും. കാരണം നിയമസഭ നടന്നുകൊണ്ടിരിക്കുന്നു, നിയമസഭാ സമ്മേളനം നടക്കുന്നു. സ്വാഭാവികമായും പ്രതിപക്ഷം ശബരിനാഥിൻ്റെ അറസ്റ്റ് നാളെ നിയമസഭയിൽ വലിയ തരത്തിലുള്ള പ്രതിഷേധങ്ങൾക്ക് ഇടയാക്കും, അല്ലെങ്കിൽ അവർ നിയമസഭയിൽ ഉയർത്തും എന്നുള്ള കാര്യം യാതൊരു സംശയവുമില്ല. ഇത് ചോദ്യോത്തരവേളയിലാണോ അതോ സീറോ അവറിലാണോ എന്ന് മാത്രമേ ഇനി അക്കാര്യം അറിയേണ്ടതുള്ളൂ. ചോദ്യോത്തരവേളയിലാണെങ്കിൽ ആദ്യ ദിവസങ്ങളിലുണ്ടായതുപോലെ ചോദ്യങ്ങൾ ചോദിക്കാനുള്ള ഒരു സാഹചര്യം പോലും ഇല്ലാത്ത തരത്തിൽ രാവിലെ മുതൽ തന്നെ ഇത്തരം പ്രതിഷേധങ്ങൾ അവർ കടക്കാം. ഇത്തരത്തിൽ ഈ കേസിൽ ശബരിനാഥിന് ഇത് ജാമ്യം ലഭിച്ചാൽ പ്രതിപക്ഷത്തിന് അത് വലിയ തരത്തിലുള്ള ഊർജ്ജം പകരും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കാരണം എടുത്തിരിക്കുന്നത് ഒരു കള്ളക്കേസാണ് എന്ന് നേരത്തെ തന്നെ പ്രതിപക്ഷം ആരോപിക്കുന്നു. ഇന്നവർ ആരോപിച്ചത് ഈ അറസ്റ്റ് തന്നെ വ്യാജമാണ് എന്നുള്ളതാണ്. സ്വാഭാവികമായും ഇത്തരത്തിൽ ഒരു ജാമ്യം ലഭിച്ചാൽ പ്രതിപക്ഷത്തിൻ്റെ ഈ ആരോപണങ്ങളെല്ലാം ഒരു പരോക്ഷമായി ശരിവെക്കുന്ന തരത്തിലേക്കാകും ഇത് നീങ്ങുക. മറിച്ച് ജാമ്യം ലഭിച്ചില്ലെങ്കിൽ പ്രതിപക്ഷം ഈ വിഷയം നിയമസഭയിൽ ഉയർത്തിയാൽ പോലും ഭരണപക്ഷത്തിന് പിടിച്ചു നിൽക്കാൻ കഴിയും. ഇത്തരത്തിൽ രാഷ്ട്രീയ മാനങ്ങൾ ഈ കേസിന് ഏറെയാണ്. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് സഭയിൽ ഈ വിഷയം വന്നപ്പോൾ പോലും തന്നെ ആക്രമിക്കാൻ വിമാനത്തിനുള്ളിൽ വെച്ച് ആക്രമിക്കാനുള്ള ശ്രമമായിരുന്നു എന്ന നിലപാടിൽ മുഖ്യമന്ത്രി ഉറച്ചു നിൽക്കുകയും അതിന് ആധികാരികമായി ഈ നേരത്തെ പുറത്തുവന്ന യൂത്ത് കോൺഗ്രസിൻ്റെ ഔദ്യോഗിക വാട്സപ്പ് ഗ്രൂപ്പിൽ പുറത്തുവന്ന സന്ദേശങ്ങൾ അദ്ദേഹം വായിക്കുകയും ചെയ്തത്. സ്വാഭാവികമായും ഇത് സർക്കാർ എത്രമാത്രം ഗൗരവത്തിലെടുത്തിരിക്കുന്നു, സി പി എം എത്രമാത്രം ഗൗരവത്തിലെടുത്തിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഈ മുഖ്യമന്ത്രിയുടെ വാക്കുകൾ വ്യക്തമാക്കുന്നതും. ഗോപികൃഷ്ണൻ, ശരി ഗിരീഷ്, ഇപ്പോൾ ഇതിനകത്ത് ഇപ്പോൾ ജാമ്യം കിട്ടാൻ ഉള്ള സാഹചര്യവും
കിട്ടാതിരിക്കാനുള്ള സാഹചര്യം ഒരുപോലെയുണ്ട് എന്നാണ് നിയമരംഗത്തെ വിദഗ്ധർ പറയുന്നത്. കാരണം ഇത് വളരെ ഗൗരവമുള്ള വകുപ്പാണ് ചുമത്തിയിരിക്കുന്നത്. മുഖ്യമന്ത്രിയെ വധിക്കാൻ വേണ്ടിയുള്ള ശ്രമം, അതിന് പിന്നിലുള്ള ഒരു ക്രിമിനൽ കോൺസ്പിറസിയിൽ പങ്കാളിയായി എന്നതാണ് മുൻ എം എൽ എ കെ എസ് ശബരിനാഥനെതിരെ ചുമത്തപ്പെട്ടിരിക്കുന്ന കുറ്റം. അതേസമയം തന്നെ ഈ ജാമ്യം അനുവദിക്കുന്ന കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാകുന്നതിന് മുൻപേ അറസ്റ്റ് ഉണ്ടാകരുത് എന്ന് കോടതി വാക്കാൽ പറഞ്ഞിരുന്നു. അപ്പോഴാണ് സർക്കാർ അഭിഭാഷകൻ അറസ്റ്റ് ഇതിനോടകം നടന്നു കഴിഞ്ഞു എന്ന കാര്യം കോടതി അറിയിക്കുന്നത്. പക്ഷേ ഈ അറസ്റ്റ് ഇൻറ്റിമേഷനിൽ കൊടുത്തിരിക്കുന്നത് 12:30 എന്ന സമയമാണ് രേഖപ്പെടുത്തി ശബരിനാഥൻ ഒപ്പുവെച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു വൈരുദ്ധ്യം, അതായത് കോടതിയിൽ കൊടുത്തിരിക്കുന്ന വിവരവും പിന്നീട് സംഭവിച്ചതും രണ്ടാണ് എന്നത് സ്വാഭാവികമായ പ്രതിഭാഗം ഇന്ന് കോടതിയുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരും. ഇത് ഈ ജാമ്യം തീരുമാനിക്കുന്ന, ജാമ്യം നൽകണമോ എന്ന കാര്യം തീരുമാനിക്കുന്നതിനെ സ്വാധീനിക്കുന്ന ഒരു വിഷയമാണോ? ഇക്കാര്യത്തിൽ കോടതിയുടെ ഒരു ഇടപെടൽ എങ്ങനെയായിരിക്കും എന്നൊക്കെ നമുക്ക് ആന്റിസിപ്പേറ്റ് ചെയ്യാൻ കഴിയുമോ? ഗോപികൃഷ്ണൻ, ഇക്കാര്യത്തിൽ നമ്മൾ നിയമ രംഗത്തുള്ളവരുമായി ഇക്കാര്യങ്ങളൊക്കെ സംസാരിച്ചിരുന്നു. സ്വാഭാവികമായും ഇക്കാര്യത്തിൽ ഉണ്ടായ ഒരു കാര്യം കോടതിയെ തെറ്റിദ്ധരിപ്പിക്കുന്ന തരത്തിലേക്ക് ഇത് പോയിട്ടുണ്ടോ, അല്ലെങ്കിൽ അറസ്റ്റ് കടന്നിട്ടുണ്ടോ എന്നുള്ളതാണ്. അങ്ങനെയെങ്കിൽ ഈ 11:00 കോടതിയിൽ ഈ അപേക്ഷ വരുന്നു, ജാമ്യാപേക്ഷ, മുൻകൂർ ജാമ്യാപേക്ഷ വരുന്നു. ഈ പരിഗണിക്കുന്ന സമയത്ത് അത് പറയുന്നില്ല, പിന്നീട് ഇത് പരിഗണിക്കുമ്പോൾ 10:50 അറസ്റ്റ് ചെയ്തു എന്ന് പറയുന്നു. സ്വാഭാവികമായും ഇത് ഒരു ഇതിൻ്റെ രേഖകളിൽ ഏതെങ്കിലും തരത്തിലുള്ള വൈരുദ്ധ്യങ്ങൾ ഉണ്ടെങ്കിൽ സ്വാഭാവികമായും കോടതി ഇക്കാര്യങ്ങൾ തീർച്ചയായും പരിഗണിക്കും എന്നുള്ളത് തന്നെയാണ് നിയമരംഗത്തെ വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നത്. ഇതിന് പോലീസിന് അല്ലെങ്കിൽ പ്രോസിക്യൂഷന് ഇതിന് മതിയായ വിശദീകരണം നൽകേണ്ടി വരും. എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചു? അറസ്റ്റ് മെമ്മോയിൽ 12:30 എന്ന് പറയുകയും കോടതിയിൽ 10:50 അറസ്റ്റ് നടന്നു എന്ന് പറയുകയും ചെയ്തതിൻ്റെ വൈരുദ്ധ്യം എന്ത്, അല്ലെങ്കിൽ ഇതെങ്ങനെ സംഭവിച്ചു എന്ന് കോടതിക്ക് ബോധ്യപ്പെടുന്ന രീതിയിൽ പ്രോസിക്യൂഷൻ വിശദീകരിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാവും. അത് വാക്കാലുള്ള വിശദീകരണം മാത്രമല്ല, മറ്റ് രേഖകൾ അടിസ്ഥാനമാക്കിയുള്ള വിശദീകരണം കൂടി പ്രോസിക്യൂഷന്റെ ഭാഗത്തു നിന്ന് ഇക്കാര്യത്തിൽ ഉണ്ടാകേണ്ടിയിരിക്കുന്നു. ഇല്ലെങ്കിൽ സ്വാഭാവികമായും ഇത് ശബരിനാഥന് അനുകൂലമായ രീതിയിലേക്ക് മാറും എന്ന് തന്നെയാണ് നിയമരംഗത്തുള്ള വിദഗ്ധർ പറയുന്നത്. കാരണം കോടതിയെ കൂടി കബളിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടുള്ള ഒരു അറസ്റ്റ് എന്ന തരത്തിലേക്ക് ഒരുപക്ഷെ കോടതിക്ക് ഇതിനെ വിലയിരുത്തേണ്ടി വരും. അങ്ങനെ വന്നാൽ ഈ അറസ്റ്റ് തടയുന്നതിന് മുമ്പ് തന്നെ, അല്ലെങ്കിൽ മുൻകൂർ ജാമ്യാപേക്ഷയിൽ കോടതി തീരുമാനമെടുക്കുന്നതിന് മുമ്പ് തന്നെ കോടതിയെ പോലും കബളിപ്പിച്ചുകൊണ്ട് ഇത്തരത്തിലൊരു അറസ്റ്റ് നടന്നു എന്ന തരത്തിലേക്ക് കോടതി ഇത് വ്യാഖ്യാനിക്കേണ്ടി വന്നാൽ, അല്ലെങ്കിൽ കോടതി ഇത് വിലയിരുത്തേണ്ടി വന്നാൽ, സ്വാഭാവികമായും ശബരിനാഥന് അനുകൂലമായ ഒരു തരത്തിലേക്ക് കോടതിയിലെ കോടതി മാറാനുള്ള ഒരു സാഹചര്യമുണ്ട് എന്ന് നിയമരംഗത്തുള്ളവർ തന്നെ പറയുന്നു. ഗിരീഷ്, ഈ കേസിലെ ഒന്നും രണ്ടും പ്രതികൾക്ക് ജാമ്യം ലഭിച്ച ഒരു പശ്ചാത്തലമുണ്ട്. ആ സാഹചര്യങ്ങൾ ഈ ശബരിനാഥന്റെ കേസിൽ ആപ്ലിക്കബിൾ ആകുമോ? അതല്ല, അതിനേക്കാൾ ഗൗരവമുള്ള കുറ്റം ശബരിനാഥൻ ചെയ്തു എന്ന നിലയ്ക്ക് പരിഗണിക്കപ്പെടുമോ ഈ കേസ്? ഗോപികൃഷ്ണൻ, ഇക്കാര്യത്തിൽ രണ്ട് അഭിപ്രായങ്ങൾ നിലനിൽക്കുന്നുണ്ട്. കാരണം ഈ കുറ്റം ആ വിമാനത്തിനുള്ളിൽ വെച്ച് മുഖ്യമന്ത്രിക്കെതിരെ പ്രതിഷേധിച്ചവരെയാണ് ആ സമയത്ത് തന്നെ അവരെ ഡീറ്റെയിൻ ചെയ്യുന്നു, പിന്നീട് അവരെ അറസ്റ്റ് ചെയ്യുന്നു. സ്വാഭാവികമായും ഏതൊരു സ്ഥലത്തും ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ ഇത്തരം പ്രതിഷേധ കരിങ്കൊടി കാണിക്കുന്നവരെയൊക്കെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കാറുണ്ട്. പിന്നീട് അവരെ ഒന്നുകിൽ കോടതിയിൽ ഹാജരാക്കുകയോ അല്ലെങ്കിൽ ജാമ്യത്തിൽ വിടുകയോ അല്ലെങ്കിൽ റിമാൻഡ് ചെയ്യുകയോ ചെയ്യുക പതിവാണ്. പക്ഷേ ഇവിടെ ശബരിനാഥിൻ്റെ കേസിലേക്ക് വരുമ്പോൾ മറ്റൊരു സംഭവം കൂടി കടന്നു വരുന്നുണ്ട്. ഇത് ഗൂഢാലോചനയാണ്, ഇത് ക്രിമിനൽ കോൺസ്പിറസി എന്ന് പറയുന്ന വിഭാഗത്തിലേക്ക് വരുന്നത്. ഈ വാട്സപ്പ് ചാറ്റുകൾ പുറത്തു വന്നതോടുകൂടിയാണ്. ഈ വാട്സപ്പ് ചാറ്റുകളുടെ ഉറവിടം തന്നെ ശബരിനാഥനിൽ നിന്നാണ് തുടങ്ങുന്നത്, അല്ലെങ്കിൽ ഈ സംഭവവുമായി ബന്ധപ്പെട്ട ആദ്യ സംഭാഷണം തന്നെ ശബരിനാഥനിൽ നിന്നാണ് തുടങ്ങുന്നത്. ശബരിനാഥാണ് ഇതിൻ്റെ സൂത്രധാരൻ എന്ന തരത്തിലേക്ക് ആണ് ഇപ്പോൾ CPM-ഉം അതോടൊപ്പം ഇടതു സർക്കാരും ഇക്കാര്യത്തിൽ നിലപാടെടുത്തിരിക്കുന്നത്. സ്വാഭാവികമായും പ്രോസിക്യൂഷൻ്റെ നിലപാടും ഇത് തന്നെയായിരിക്കും. നേരത്തെ രണ്ടു പേർക്ക് ജാമ്യം കിട്ടി എന്നുള്ളത് അവർ ഈ പ്രതിഷേധ പരിപാടിയിൽ പങ്കെടുത്തു എന്നതിൻ്റെ പേരിൽ മാത്രമാണ്. അവർ ഒരു ഗൂഢാലോചനയിൽ പങ്കാളിയായിരുന്നില്ല. കൂടുതൽ അന്വേഷണത്തിലാണ് ശബരിനാഥിൻ്റെ പേരിൽ, അല്ലെങ്കിൽ ശബരിനാഥിൻ്റെ ഈ ഇത്തരം മെസ്സേജുകൾ, വാട്സപ്പ് മെസ്സേജുകൾ ലഭിക്കുന്നതും. ഈ യൂത്ത് കോൺഗ്രസിൻ്റെ ഔദ്യോഗിക ഗ്രൂപ്പിൽ ഇത് സംബന്ധിച്ച ഗൂഢാലോചന നടന്നു എന്ന് പോലീസ് ഇപ്പോൾ പറയുന്നു. സ്വാഭാവികമായും രണ്ടും രണ്ട് തരത്തിൽ കാണേണ്ടി വരും എന്നുള്ളതാണ് നിയമരംഗത്തുള്ള വിദഗ്ധർ പറയുന്നത്. ഒന്ന്, ഒരു കുറ്റം ചെയ്തു, മറിച്ച് ഇപ്പുറത്തെ സൈഡിലേക്ക് വരുമ്പോൾ, ശബരിനാഥൻ്റെ കേസിലേക്ക് വരുമ്പോൾ കുറ്റം ചെയ്യുന്നതിനുള്ള ആസൂത്രിതമായ ഗൂഢാലോചന എവിടെ നടന്നു എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് എന്ന് നിയമരംഗത്തുള്ള വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. എന്നാൽ അതേസമയം തന്നെ മറ്റ് ചിലർ പറയുന്ന അഭിപ്രായം കൂടിയുണ്ട്. കാരണം ഒന്നും രണ്ടും പ്രതികൾക്ക്, അല്ലെങ്കിൽ ഈ കേസിലുള്ള ഏറ്റവും ഒന്നും രണ്ടും മൂന്നും പ്രതിസ്ഥാനത്തുള്ളവർക്കൊക്കെ ജാമ്യം ലഭിച്ചു കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ അതേ കേസിൽപ്പെട്ട മറ്റൊരാൾക്ക്, മറ്റൊരു പ്രതിക്ക് സ്വാഭാവികമായും ജാമ്യത്തിന് അർഹതയുണ്ട്. അദ്ദേഹത്തിന് ജാമ്യം ലഭിക്കും എന്നുള്ളത് തന്നെയാണ് ചില നിയമ വിദഗ്ധർ.
ശരി ഗിരീഷ്, വി എ ഗിരീഷാണ് വിവരങ്ങൾ നൽകിയത്. ഷഫീദ് റാവുത്തർ ഇപ്പോൾ കോടതി പരിസരത്ത് നിന്നുണ്ട്. ഷഫീദ്, കോടതി നടപടികൾ തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ടാകുമല്ലോ, ഇതിനോടകം നമുക്ക് എന്തെങ്കിലും വിവരങ്ങൾ സൂചനകൾ കിട്ടുന്നുണ്ടോ? ഏറ്റവും ഒടുവിൽ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന ഒരു സംഭവം എന്ന് പറയുന്നത് കോടതി പ്രത്യേക സിറ്റിംഗ് ആണ് നടത്തുക. കോടതി സമയം കഴിഞ്ഞതുകൊണ്ടാണ് ശബരിനാഥൻ്റെ കേസിൽ പ്രത്യേക സിറ്റിംഗ് നടത്തുന്നത് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ റിമാൻഡ് റിപ്പോർട്ട് ജഡ്ജിക്ക് കൈമാറിയിട്ടുണ്ട്. പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ജഡ്ജി സി വി ബാലകൃഷ്ണനാണ് ഈ കേസ് പരിഗണിക്കുന്നത്. റിമാൻഡ് റിപ്പോർട്ടിന്മേൽ അദ്ദേഹം വിശദമായ വാദം കേൾക്കണമോ വേണ്ടേ എന്നുള്ള തീരുമാനമെടുത്തതിന് ശേഷമായിരിക്കും ചേംബറിൽ വിശദമായ വാദപ്രതിവാദം ഇതുമായി ബന്ധപ്പെട്ട് നടക്കുക എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇതിലും അത്തരം നടപടിക്രമങ്ങൾ പുരോഗമിക്കുകയാണ്. കോടതി ഈ കേസ് പരിഗണിച്ച് തുടങ്ങിയിട്ടുണ്ട്, നടപടിക്രമങ്ങൾ ആരംഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. റിമാൻഡ് റിപ്പോർട്ടിൽ പോലീസ് എന്തൊക്കെയാണ്, അതായത് നമ്മൾ മുൻപ് സൂചിപ്പിച്ചതുപോലെ തന്നെ റിമാൻഡ് റിപ്പോർട്ടിൽ ശക്തമായ പ്രതിരോധം കെ എസ് ശബരിനാഥിനെതിരെ പോലീസിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകും. പ്രത്യേകിച്ച് മുഖ്യമന്ത്രിയെ ആക്രമിച്ച കേസാണ്. മാത്രവുമല്ല മുഖ്യമന്ത്രിക്കെതിരെ വധശ്രമം നടത്തിയ കേസാണ്. കേസിൽ നേരത്തെയുള്ള പ്രതികൾക്കെതിരെ ചുമത്തിയിരിക്കുന്നത് ഗുരുതരമായ കുറ്റമാണ്. പ്രത്യേകിച്ച് എയർക്രാഫ്റ്റ് ആക്ട് അടക്കമുള്ള കുറ്റങ്ങൾ ചുമത്തിയിട്ടുണ്ട്. അത് വളരെ ഗുരുതരമായ കാര്യമാണ്. ഈ കുറ്റങ്ങളാകെ മൊത്തത്തിലെടുത്ത് നോക്കുമ്പോൾ അത് വലിയ തരത്തിലുള്ള കുറ്റമായി കണക്കാക്കാൻ കഴിയുമെന്നടക്കമുള്ള കാര്യങ്ങൾ റിമാൻഡ് റിപ്പോർട്ടിൽ ഉൾപ്പെടുത്തും. മാത്രമല്ല ഈ വാട്സപ്പ് സ്ക്രീൻഷോട്ടിൽ കൃത്യമായി മുഖ്യമന്ത്രി വരുന്ന സമയം, വരുന്ന രീതി, വരുന്ന മാർഗം ഇതാ വിമാനമാണ് എന്നടക്കമുള്ള എല്ലാ കാര്യങ്ങളും ശബരിനാഥനാണ് അറിയിച്ചത്. അങ്ങനെ ശബരിനാഥനാണ് ഈ ഗൂഢാലോചനയ്ക്ക് തുടക്കമിട്ടത് എന്നുള്ള കാര്യമായിരിക്കും റിമാൻഡ് റിപ്പോർട്ടിൽ കൂട്ടിച്ചേർക്കുക. കൂടാതെ മറ്റ് പ്രതികൾ ഈ കേസിലെ നേരത്തെ അറസ്റ്റിലായിട്ടുള്ള മൂന്ന് പ്രതികളിൽ ഈ ആദ്യത്തെ രണ്ട് പ്രതികളുടെയും ജാമ്യാപേക്ഷ പരിഗണിക്കുന്നവ അല്ല അവരെ കോടതിയിൽ ഹാജരാക്കുന്നവയിൽ റിമാൻഡ് റിപ്പോർട്ടിൽ കൊടുത്ത ഗുരുതരമായ ആക്ഷേപങ്ങൾ കെ എസ് ശബരിനാഥനെതിരെയും പോലീസ് ഉന്നയിക്കുമോ എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. ഏതായാലും ഈ ക്രിമിനൽ കോൺസ്പിറസി ടു മർഡർ അറ്റംപ്റ്റ് എന്നുള്ള വകുപ്പാണ് ഇതുമായി ബന്ധപ്പെട്ട് ചുമത്തിയിട്ടുള്ളത്. ഗുരുതരമായ വകുപ്പായതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ ശക്തമായ വാദപ്രതിവാദം കോടതിയിൽ നടക്കാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല. അതേസമയം ഇക്കാര്യത്തിലെ പ്രതിഭാഗമാകട്ടെ, നമ്മൾ പല ആവർത്തി മുൻപ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ കേസെടുത്തതിലെ ചില പ്രശ്നങ്ങൾ, ചില കുഴപ്പങ്ങളടക്കമുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കുകയും ഈ കോടതിയടക്കം കബളിപ്പിക്കാനുള്ളൊരു നീക്കം പോലീസിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായി എന്നുള്ള കാര്യം ചൂണ്ടിക്കാണിക്കുകയും ചെയ്യും. ഏതായാലും അത്തരത്തിലുള്ള നടപടിക്രമങ്ങളായിരിക്കും, അത്തരത്തിലുള്ള വാദപ്രതിവാദങ്ങളായിരിക്കും കോടതിയിൽ ഇതുമായി ബന്ധപ്പെട്ട് നടക്കുക എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. രാഷ്ട്രീയമായി പോലും വലിയ തരത്തിലുള്ള ആരോപണ പ്രോസിക്യൂഷൻ വാദം സ്വാഭാവികമായും മുഖ്യമന്ത്രിയെ, മുഖ്യമന്ത്രിക്കെതിരെ വിമാനത്തിൽ പ്രതിഷേധം സംഘടിപ്പിക്കുന്നതിനുള്ള ആഹ്വാനം നൽകി ശബരിനാഥൻ എന്നതിന്റെ അടിസ്ഥാനത്തിലാണല്ലോ ഇപ്പോൾ ക്രിമിനൽ കോൺസ്പിറസി ടു മർഡർ അറ്റംപ്റ്റ് എന്ന വകുപ്പ് ചുമത്താൻ ഇടവരുത്തിയ സാഹചര്യം. അതേസമയം തന്നെ ഈ കേസിൽ അറസ്റ്റുമായി ബന്ധപ്പെട്ട് പോലീസ് കാണിച്ചിട്ടുള്ള തിടുക്കം, നാടകീയമായി സാഹചര്യം, കോടതി വാക്കാൽ നൽകിയ നിർദ്ദേശങ്ങൾ ലംഘിക്കപ്പെട്ടത്, ഈ നടപടിക്രമങ്ങൾ പാലിക്കാതെയുള്ള അറസ്റ്റ് എന്നുള്ള ആക്ഷേപം, ഇതെല്ലാം ജാമ്യം അനുവദിക്കുന്നതിനെ സ്വാധീനിക്കുന്ന വാദമായി ഉന്നയിക്കപ്പെടുമോ പ്രതിഭാഗത്തിൻ്റെ ഭാഗത്തുനിന്ന്? തീർച്ചയായും ഉറപ്പായിട്ടും കോടതിയുടെ ഭാഗത്തു നിന്ന് അല്ലെങ്കിൽ പ്രതിഭാഗത്തിൻ്റെ പ്രതിഭാഗം ഇക്കാര്യത്തിൽ ഉന്നയിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആക്ഷേപങ്ങൾ അതുതന്നെയാണ്. മുൻപ് പല കേസുകളിലും ഈ ഗൂഢാലോചന കേസുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലേക്ക് കടക്കുമ്പോൾ പാലിക്കേണ്ട ചില കാര്യങ്ങൾ അത് പല കോടതികളും നിരീക്ഷിച്ചിട്ടുണ്ട്. ചില നിർദ്ദേശങ്ങളും അതുമായി ബന്ധപ്പെട്ട് നൽകിയിട്ടുണ്ട്. അതടക്കമുള്ള ഒരു കാര്യങ്ങളും പാലിക്കപ്പെട്ടിട്ടില്ല എന്നുള്ളൊരു കാര്യം അത് കോടതിയിൽ ഇന്ന് പ്രതിഭാഗം ചൂണ്ടിക്കാണിക്കും. മാത്രമല്ല ഈ കേസിൻ്റെ ഗൗരവം പരിഗണിച്ചാണ് എന്നുള്ള ഒരു കാര്യം, ഒരു മറുവാദം പോലീസ് ഉന്നയിച്ചാൽ പോലും 10:55 കോടതി ചില നിർദ്ദേശങ്ങൾ, അല്ലെങ്കിൽ മുൻകൂർ ജാമ്യഹർജി പരിഗണിക്കും വരെ അറസ്റ്റ് രേഖപ്പെടുത്തരുത് എന്നുള്ള നിർദ്ദേശം നൽകിയിട്ട് പോലും അറസ്റ്റ് ഉണ്ടായത് അതിന് ശേഷമാണ് എന്ന് തെളിയിക്കാനുള്ള സകല കാര്യങ്ങളും അത് കോടതിയിൽ ഇന്ന് പ്രതിഭാഗം ഉന്നയിക്കും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പ്രതിഭാഗം അഭിഭാഷകൻ മൃദുലാണ്. അദ്ദേഹം യൂത്ത് കോൺഗ്രസിൻ്റെ പല കേസുകളും മുൻപ് അപ്പീർ ചെയ്തിട്ടുണ്ട്. ഈ വിമാനത്തിലെ പ്രതിഷേധ കേസുമായി ബന്ധപ്പെട്ട് മറ്റ് രണ്ട് ഈ പ്രതികൾക്കും, കേസിലെ മറ്റു രണ്ട് പ്രതികൾക്കും വേണ്ടി അദ്ദേഹം തന്നെയാണ് ഹാജരായത്. അദ്ദേഹത്തിന് ഈ കേസിൻ്റെ മുഴുവൻ ഹിസ്റ്ററിയും അറിയാം. അതുകൊണ്ട് ഈ കേസിൻ്റെ മറ്റ് കാര്യങ്ങൾ കൂടി, പ്രത്യേകിച്ച് ഹൈക്കോടതിയിലടക്കം ഇതുമായി ബന്ധപ്പെട്ടുണ്ടായ ചില പരാമർശങ്ങൾ അടക്കം ചൂണ്ടിക്കാണിക്കും. മാത്രമല്ല ഇക്കാര്യത്തിൽ രാഷ്ട്രീയമായി ഉന്നയിക്കുന്ന ചില ആരോപണങ്ങളുണ്ട്. അത് സർക്കാർ ഈ കേസുമായി ബന്ധപ്പെട്ട ചില വ്യാജ കാര്യങ്ങൾ നിർമ്മിച്ചെടുക്കുന്നു. ഈ വ്യാജമായിട്ടുള്ള രീതിയിൽ ചില ആരോപണങ്ങളും ചില വകുപ്പുകളും ഇതുമായി ബന്ധപ്പെട്ട് ചേർത്തു എന്നടക്കമുള്ള കാര്യങ്ങൾ അത് രാഷ്ട്രീയ ആക്ഷേപമായി വരുന്നതാണ്. പക്ഷേ അത് കോടതിയിലും പ്രതിഭാഗം ഉന്നയിക്കാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല. കാരണം മുൻപും ഈ കേസിൽ അറസ്റ്റിലായ മറ്റ് രണ്ട് പ്രതികളുടെയും ഈ അവരെ കോടതിയിൽ ഹാജരാക്കുന്ന സാഹചര്യങ്ങളിലൊക്കെ ഇതേ ആരോപണങ്ങൾ തന്നെ കോടതിയിൽ പ്രതിഭാഗം
വിവാദം ഉന്നയിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അത് ചൂണ്ടിക്കാണിക്കും. ഞാൻ മുൻപ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഹൈക്കോടതി നടത്തിയ ചില പരാമർശങ്ങൾ അതും ഇതിനകത്ത് ഉണ്ടാകും. മാത്രമല്ല ഇതിൽ നമ്മൾ വീണ്ടും പഴയ കേസിലേക്ക്, അതായത് ഈ കേസിന്റെ ആദ്യ FIR-ലേക്ക് പോയി കഴിഞ്ഞാൽ ചുമത്തിയിരിക്കുന്ന എയർക്രാഫ്റ്റ് അടക്കമുള്ള കാര്യങ്ങളുടെ സീരിയസ്നെസ്, അതിന്റെ ഗൗരവം ഇന്ന് കോടതിയിൽ ചൂണ്ടിക്കാണിക്കും. അതേസമയം അങ്ങനെ ചൂണ്ടിക്കാണിക്കുന്ന സാഹചര്യത്തിൽ പോലും അതുമായി ബന്ധപ്പെട്ട ഈ പ്രോസിക്യൂഷൻ തിരിച്ചടിക്കുന്ന ഒരു കാര്യം, ക്ഷമിക്കണം, ഈ പ്രോസിക്യൂഷൻ ഇതുമായി ബന്ധപ്പെട്ട ആരോപണം ഉന്നയിക്കുമ്പോൾ പ്രതിഭാഗത്തിന് അത് ചെറുക്കുക അത്ര നിസ്സാരമായിരിക്കില്ല. മാത്രമല്ല ഇക്കാര്യത്തിൽ മുഖ്യമന്ത്രിക്കെതിരെ നടന്ന വധശ്രമം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായും ഉന്നയിക്കുന്ന കാര്യം. മാത്രമല്ല ഇൻഡിഗോ റിപ്പോർട്ട് അതടക്കമുള്ള കാര്യങ്ങൾ ഇന്ന് കോടതിയിൽ വിശദമായ വാദപ്രതിവാദമായി ഉയരും. നമുക്കറിയാം ഇന്നലെയാണ് ഇൻഡിഗോയിൽ LDF കൺവീനറായിരുന്ന EP ജയരാജന് 3 യാത്രാവിലക്കും പ്രതിഷേധിച്ച യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്ക് 2 യാത്രാവിലക്കും നൽകിയിട്ടുള്ളത്. ആ ക്ലാസിൽ വ്യത്യാസമുണ്ട്. അതിൻ്റെ അർത്ഥം അത് EP ജയരാജൻ ആണ് ഏറ്റവും അധികം അക്രമം വിമാനത്തിൽ കാണിച്ചത് എന്നുള്ള കോൺഗ്രസിൻ്റെ പ്രതിപക്ഷത്തിൻ്റെ ആക്ഷേപം ശരിവെക്കുന്നതാണ് നേരത്തിലേക്കുള്ള അവകാശവാദങ്ങൾ ഇന്നലെ തന്നെ കോൺഗ്രസും യൂത്ത് കോൺഗ്രസും ഒക്കെ ഉയർത്തിയിട്ടുണ്ട്. ഇതടക്കമുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കും. മാത്രമല്ല ഈ അതേസമയം ഇക്കാര്യത്തിൽ പ്രോസിക്യൂഷൻ ചൂണ്ടിക്കാണിക്കുന്നത് വിമാനം അതീവ ജാഗ്രത വേണ്ട ഒരു സ്ഥലത്ത് വെച്ച് നടത്തിയ അക്രമ സംഭവം എന്ന നിലയിൽ എയർക്രാഫ്റ്റ് അടക്കമുള്ള ആക്ട് അടക്കമുള്ള കാര്യങ്ങൾ ചുമത്തിയ കേസിൽ അതിൻ്റെ ക്രിമിനൽ ഗൂഢാലോചന നടത്തിയ തെളിവുകൾ പുറത്തു വന്ന കേസിൽ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയങ്ങൾ, അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ അത് കോടതി പരിഗണിക്കണം എന്നുള്ളത് മാത്രമാണ്. മാത്രമല്ല ഈ കെ.എസ്. ശബരിനാഥൻ വാട്സപ്പ് മെസ്സേജ് അയച്ചത് താനല്ല എന്നൊരിടത്തും നിഷേധിച്ചിട്ടുമില്ല. മാത്രമല്ല താനാണ് എന്ന് അദ്ദേഹം പരസ്യമായി സമ്മതിച്ചിട്ടുമില്ല ഇതുവരെയും. മാത്രമല്ല അദ്ദേഹം പറഞ്ഞത് എല്ലാ കാര്യങ്ങളും അന്വേഷണ ഉദ്യോഗസ്ഥന് മുൻപിൽ, കോടതിക്ക് മുൻപിൽ പറയാമെന്നുള്ളതാണ്. അപ്പോൾ കോടതിയിൽ അക്കാര്യത്തിലും ഈ ശബരിനാഥൻ്റെ ഭാഗത്ത് നിന്ന് മറുപടി ഉണ്ടാകും. അത്തരത്തിലുള്ള വാദപ്രതിവാദങ്ങൾ ഇന്ന് പ്രധാനമായും കോടതിയിൽ ഉയരും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പക്ഷേ ഈ ഡിജിറ്റൽ എവിഡൻസ്, വാട്സപ്പ് ഒരു ഡിജിറ്റൽ എവിഡൻസ് ആണ്. മാത്രമല്ല അക്കാര്യത്തിൻ്റെ ആധികാരികത പരിശോധിച്ചിട്ടുണ്ടോ എന്നൊക്കെ പോലീസിനോട്, പ്രോസിക്യൂഷനോട് കോടതി ചോദിച്ചു കഴിഞ്ഞാൽ ആ ഘട്ടത്തിൽ പോലീസിന് അത് വീണ്ടും മറ്റൊരു പ്രതിരോധമായി മാറാനുള്ള സാധ്യതയും നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല. പോലീസ് ഈ കാര്യത്തിൽ ഇപ്പോൾ 1-2 കാര്യങ്ങൾ, ഇപ്പോൾ നടപടിക്രമങ്ങൾ പാലിക്കാതെയുള്ള അറസ്റ്റ്, സുപ്രീം കോടതിയുടെ നിർദ്ദേശങ്ങളുണ്ട്, അത് പാലിക്കപ്പെട്ടിട്ടുണ്ടോ എന്ന ചോദ്യം, പിന്നെ നേരത്തെ ഷെഫി തന്നെ സൂചിപ്പിച്ചതുപോലെ ഇതുപോലെയുള്ള വധശ്രമത്തിന് പിന്നിലെ ക്രിമിനൽ ഗൂഢാലോചന പോലെയുള്ള കേസിൽ കൃത്യമായി സമയമെടുത്ത് സാവകാശത്തോടുകൂടിയുള്ള അന്വേഷണങ്ങൾ നടത്തി കൃത്യമായ തെളിവുകൾ ശേഖരിക്കപ്പെട്ട് അതിൻ്റെ ജെനുവിനിറ്റി പരിശോധിച്ച ശേഷം മാത്രമേ അറസ്റ്റിലേക്ക് പോകാവൂ എന്നുള്ള നിർദ്ദേശങ്ങൾ, ഇതൊക്കെ ഈ ശബരിനാഥൻ്റെ കേസിൽ ലംഘിക്കപ്പെട്ടു എന്ന് ഒരു വാദം പ്രതിഭാഗത്ത് നിന്ന് ഉന്നയിക്കപ്പെട്ടാൽ അത് ഈ കേസിൽ അവർക്ക് അനുകൂലമായി മാറില്ലേ? ഗോപകൃഷ്ണൻ, ഇക്കാര്യത്തിൽ ഗോപകൃഷ്ണൻ ചോദിച്ച ആദ്യ ചോദ്യത്തിന് മറുപടി, നമുക്ക് ഈ ഗൂഢാലോചന സംബന്ധിച്ച കേസുകൾ അത് കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് സംഭവിച്ച PC ജോർജിൻ്റെ കേസുമായി ബന്ധപ്പെട്ട് കൂട്ടിച്ചേർത്ത് പറയുകയാണെങ്കിൽ ആ വിദ്വേഷ പ്രസംഗ കേസുമായി ബന്ധപ്പെട്ട് ഗൂഢാലോചന അടക്കമുള്ള കുറ്റങ്ങൾ അത് കോടതി വളരെ ലഷറായി, കോടതി വളരെ അക്കാര്യത്തിൽ അങ്ങനെ നടന്നിട്ടുണ്ടെന്നടക്കമുള്ള പരാമർശങ്ങൾ കോടതി അന്ന് നടത്തുന്നൊരു സാഹചര്യമുണ്ടായിരുന്നു. പക്ഷേ ഈ വിഷയത്തിലെ ക്രിമിനൽ കോൺസ്പിറസി, അതല്ലെങ്കിൽ ക്രിമിനൽ കോൺസ്പിറസി ടു മർഡർ അറ്റംപ്റ്റ് എന്നുള്ള സാധനം അത് ഏറ്റവും ഗൗരവമാകുമ്പോൾ സ്റ്റേറ്റ് ചീഫ് മുഖ്യമന്ത്രിക്കെതിരെ നടത്തിയ വധശ്രമ കേസ് എന്ന രീതിയിലായിരിക്കും പ്രോസിക്യൂഷനും പോലീസും ഇത് കോടതിയിൽ അപ്പീർ ചെയ്യിക്കുക എന്നുള്ളതാണ് രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. കെ.എസ്. ശബരിനാഥൻ ഒരിക്കലും നിഷേധിച്ചിട്ടില്ല ഒരിടത്തും, ആ വാട്സപ്പ് ഗ്രൂപ്പിൽ അല്ലെ താനാണ് ഈ മെസ്സേജ് അയച്ചത് എന്നുള്ള കാര്യം അദ്ദേഹം നിഷേധിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ പോലീസ് അദ്ദേഹത്തിൻ്റെ മൊഴി ഒരുപക്ഷേ ഈ ചോദ്യം ചെയ്യൽ വേളയിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടാകും, അദ്ദേഹം അത് സമ്മതിച്ചിട്ടുമുണ്ടാകാം. അപ്പോൾ ഈ വിമാനത്തിനുള്ളിൽ പ്രതിഷേധിക്കാൻ, വിമാനത്തിനുള്ളിൽ പ്രതിഷേധിച്ച് മുഖ്യമന്ത്രിക്കും അവിടെയുള്ള യാത്രക്കാർക്കും അപകടമുണ്ടാക്കുന്ന തരത്തിലേക്കുള്ള കാര്യങ്ങൾ ഉണ്ടാകാൻ കാരണമായതും അതിനാഹ്വാനം ചെയ്തതും ഗൂഢാലോചന നടത്തിയതും ശബരിനാഥനാണ് എന്നുള്ള വാദം പ്രോസിക്യൂഷൻ കൃത്യമായി ഇന്ന് കോടതിയിൽ ധരിപ്പിക്കും. അതാണ് രണ്ടാമത്തെ അവരുടെ ഇതുമായി ബന്ധപ്പെട്ട് അവർ ഉന്നയിക്കുന്ന കാര്യം എന്ന് പറയുന്നത്. ഈ കാര്യം കൊണ്ട് ഗൂഢാലോചന കേസിൽ, അതായത് ഇങ്ങനെ ഒരു ക്രിമിനൽ ഗൂഢാലോചന തെളിഞ്ഞു എന്നുള്ള കാര്യമായിരിക്കും പെട്ടെന്നുള്ള അറസ്റ്റ് എന്നുള്ള കാര്യത്തിന് പോലീസ് ന്യായമായി കോടതിയിൽ, അല്ലെങ്കിൽ അതൊരു ന്യായീകരണമായി പോലീസ് ഉയർത്തുക എന്നുള്ളതാണ് നമുക്ക് നിലവിൽ മനസ്സിലാക്കുന്നത്. റിമാൻഡ് റിപ്പോർട്ടിലടക്കം അത്തരം സൂചനകളുണ്ട്, അല്ലെങ്കിൽ അത്തരം വിവരങ്ങളും പരാമർശങ്ങളും ഉണ്ട് എന്നുള്ള സൂചനകൾ ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആ വിഷയം ആ തരത്തിലായിരിക്കും കോടതി പരിഗണിക്കുക. കോടതിയാണ് ഇനി അക്കാര്യത്തിൽ, കോടതിയുടെ അധികാര പരിധി വെച്ചാൽ കോടതിയാണ് അക്കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കേണ്ടത്. ക്രിമിനൽ കോൺസ്പിറസി നടന്നിട്ടുണ്ടോ, ആ ക്രിമിനൽ കോൺസ്പിറസി നടന്നിട്ടുണ്ടെങ്കിൽ മുഖ്യമന്ത്രിയെ വധിക്കാൻ വേണ്ടിയിട്ടായിരുന്നോ, അങ്ങനെയുള്ള വകുപ്പുകൾ അക്കാര്യത്തിൽ നിൽക്കുമോ എന്നതടക്കമുള്ള വിഷയങ്ങളിൽ കോടതി അക്കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കും. ഇനി ഗോപികൃഷ്ണൻ ചോദിച്ച മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ ക്രിമിനൽ കോൺസ്പിറസി എന്നതിനപ്പുറത്തേക്ക് അത് സാധൂകരിക്കുന്ന മറ്റ് വകുപ്പുകൾ കെ.എസ്. ശബരിനാഥൻ്റെ കാര്യത്തിൽ കോടതിയിൽ നിലനിൽക്കുമോ എന്നുള്ളതാണ്. അത് വധശ്രമമാണ്, രണ്ടാമത്തെ കുറ്റം എയർക്രാഫ്റ്റ് ആക്ടുകളാണ്,
വധശ്രമം എന്ന് നേരിട്ട് അപ്പിയർ ചെയ്യാത്തത് കൊണ്ട് ഈ രണ്ട് കേസുകളും ഉപവകുപ്പുകളായി അല്ലെങ്കിൽ അതിൻ്റെ ഏതെങ്കിലും സാധ്യതാ വകുപ്പുകളായി ഒരുപക്ഷെ കോടതിക്ക് മുന്നിൽ ആഡ് ചെയ്യാൻ കഴിയും. പക്ഷേ അത് കോടതിയിൽ സ്റ്റാൻഡ് ചെയ്യില്ല, ക്രിമിനൽ കോൺസ്പിറസി മാത്രമേ കോടതിയിൽ സ്റ്റാൻഡ് ചെയ്യുകയുള്ളൂ. അങ്ങനെയാണെങ്കിൽ ക്രിമിനൽ കോൺസ്പിറസി വെച്ച് കൊണ്ട് മാത്രമായിരിക്കും പ്രോസിക്യൂഷൻ കെ എസ് ശബരീനാഥിനെ റിമാൻഡിലേക്ക് വിടണമെന്നുള്ള കാര്യത്തിൽ പരമാവധി വാദിക്കാനുള്ള സാധ്യത. അതൊരു രാഷ്ട്രീയ വിഷയമായി പോലും കോടതിയിൽ ഉയർത്താനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല. രാഷ്ട്രീയ പകപോക്കലിൻ്റെ ഭാഗമായി മുഖ്യമന്ത്രിയും സർക്കാരും അവരുടെ അധികാരം ഉപയോഗിച്ച് പോലീസിനെ ഉപയോഗിച്ചുകൊണ്ട് അത്തരത്തിൽ വ്യാജ കേസുകൾ ഉണ്ടാക്കി ഈ നേരത്തെ എടുത്ത വിമാനത്തിലെ പ്രതിഷേധം തന്നെ വ്യാജ കേസാണെന്നുള്ള വാദം പ്രതിഭാഗം ഉയർത്തും. മാത്രമല്ല മുഖ്യമന്ത്രിക്ക് നേരെ പോകാത്ത, മുഖ്യമന്ത്രിക്ക് നേരെ അടുക്കാത്ത, മുഖ്യമന്ത്രിക്ക് നേരെ തങ്ങളുടെ ഭാഗത്ത് നിന്ന് യൂത്ത് കോൺഗ്രസ് പ്രതിഷേധക്കാരുടെ ഭാഗത്ത് നിന്ന് ഗുരുതരമായി മുഖ്യമന്ത്രിക്കെതിരായ വധശ്രമ ഗൂഢാലോചന കേസിൽ ഇപ്പോൾ കെ എസ് ശബരീനാഥിന് ജാമ്യം നൽകണമോ വേണ്ടയോ എന്ന കാര്യത്തിൽ തിരുവനന്തപുരം ജില്ലാ സെഷൻസ് കോടതി വഞ്ചിയൂരിൽ ഇപ്പോൾ വാദപ്രതിവാദങ്ങൾ നടക്കുകയാണ്. ഇക്കാര്യത്തിലുള്ള തീരുമാനം അധികം വൈകാതെ വരും. വളരെ ഗുരുതരമായ വകുപ്പ് ചുമത്തിയിരിക്കുന്ന സാഹചര്യത്തിൽ കെ എസ് ശബരീനാഥിന് ജാമ്യം ലഭിക്കുമോ ഇല്ലയോ എന്ന കാര്യത്തിൽ നിയമവൃത്തങ്ങളിൽ രണ്ടഭിപ്രായങ്ങൾ രൂപപ്പെട്ടിരിക്കുന്നു. അതേസമയം തന്നെ നിയമ നടപടികൾ പാലിക്കാതെയുള്ള, നടപടിക്രമങ്ങൾ പാലിക്കാതെയുള്ള അറസ്റ്റാണ് നടന്നിരിക്കുന്നത് എന്ന വാദം പ്രതിഭാഗം കോടതിയിൽ ഉന്നയിക്കും. ഇത് ഈ കേസിൽ ശബരീനാഥിന് അനുകൂലമായി മാറും എന്ന് വിചാരിക്കുന്നവരും ഒരു ഭാഗത്തുണ്ട്. ഏതായാലും ഇതൊരു വലിയ രാഷ്ട്രീയ വിവാദവും വിഷയവുമായി മാറുകയാണ്. പ്രത്യേകിച്ച് രാഷ്ട്രീയ പകപോക്കൽ എന്ന ലക്ഷ്യത്തോടുകൂടിയാണ് ശബരീനാഥിന്റെ തിടുക്കത്തിലുള്ള അറസ്റ്റ് നടന്നിരിക്കുന്നത് എന്ന പ്രതിപക്ഷ വിമർശനവും ആരോപണവും നിലനിൽക്കുകയുമാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.